ആത്മീയ ഉൽക്കർഷത്തിന് നാളുകൾക്കപ്പുറം ഗദ്ഗദങ്ങളോടെ റമളാനിനോട് വിട പറയുന്ന ഒരു സമയമാണ്. കവി പറഞ്ഞതുപോലെ നിഷയതു വന്നു വിളിച്ചു, സന്ധ്യ വിട പറയാനായി നിൽക്കുന്നുണ്ട്. രാത്രി വന്ന് വിളിച്ചപ്പോൾ പോകാൻ തയ്യാറായി പകല് നിൽക്കുന്നത് പോലെ ശവ്വാലിന്റെ പൊന്നമ്പിളി വന്ന് വിളിച്ചാൽ പോകാൻ തയ്യാറായി റമളാൻ കാത്തു നിൽക്കുന്നു. ഇന്നലകളിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ട ഒരു അവസരത്തിൽ എന്ത് കിട്ടി എന്ന ഒരു ചോദ്യം നമ്മുടെ മനസാക്ഷിയോട് ബാക്കിയാണ്. കർമ്മനിരതമായ പകലുകളും ക്ഷീണിതമായ രാവുകളും ഒരിക്കൽ കൂടി നമ്മെ ആലസ്യങ്ങളിലോട്ട് കടന്നുവിടുമ്പോൾ കഴിഞ്ഞുപോയ 23 ദിനരാത്രങ്ങൾ എന്താണ് ബാക്കി എന്ന ചോദ്യത്തിന് ഒന്നുമില്ല ബാക്കി. ആ ഒരവസരത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടുകയാണ്. ഒന്നിനുമല്ല, യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്രാവശ്യം റമളാൻ പ്രഭാഷണം ഇല്ല എന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ ബഹുമാനരായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വോയിസ് ഓഫ് കബീർ വാക്കബി എന്ന വളരെ ആകസ്മികമായി രൂപം കണ്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പാണിത്. നമ്മളൊക്കെ വസ്ത്രത്തിന് വല്ലാതെ കറ പറ്റുമ്പോ ആ കറകൾ മാറ്റാൻ നമ്മെ കൊണ്ട് കഴിയാതെ വരുമ്പോ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാറുണ്ട്. ഡ്രൈ ക്ലീൻ ചെയ്യുന്ന ഒരു രാസലായനി അത് ഉപയോഗിച്ചാൽ ഏത് കറയും നിഷ്പ്രഭമാകുമെന്ന് ആ ഡ്രൈ ക്ലീനിങ് കണ്ടുപിടിച്ച ഒരു കഥ വളരെ രസാവഹമാണ്. യൂറോപ്പിലെ ഒരു വിശാലമായ ജന്മിയുടെ വീട്ടിലെ വേലക്കാരി വളരെ അവിചാരിതമായ അവളുടെ കയ്യിൽ നിന്ന് ചായ തന്റെ മുതലാളിയുടെ മേശപ്പുറത്ത് കിടന്ന വിരിയിലേക്ക് മറിഞ്ഞു വീണപ്പോ തുടച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവരുടെ കൈകൾ കൊണ്ട് തുടച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. കറ അങ്ങനെ തന്നെ പിടിച്ചിരുന്നു. മുതലാളി എന്ത് ചെയ്യുമെന്നുള്ള വേവലാതിയുടെയും വെപ്രാളത്തെയും തുണി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയപ്പോ അടുത്തിരുന്ന ഒരു കുപ്പിയിലിരുന്ന ഒരു ദ്രാവകം അറിയാതെ മറിഞ്ഞ് കറയിലേക്ക് വീണു. അവര് നോക്കിയപ്പോ ആ കറ ഈ ദ്രാവകം അറിയാതെ വേവലാതിയുടെയും വിഹുലതയുടെയും വെപ്രാളത്തിന്റെയും ഇടയിൽ അറിയാതെ തട്ടി വീണ ഈ ദ്രാവകം അവിടെ വീണപ്പോ ഈ കറ പാടെ നിഷ്പ്രഭമായി. അതാണ് ഡ്രൈ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന രാസലായന കണ്ടുപിടിക്കപ്പെട്ടത്. അങ്ങനെയാണ് ചില വിഹ്വലതകളുടെ ഇടയിൽ അവിചാരിതമായി ഉണ്ടാകുന്ന ചില പ്രവർത്തനങ്ങളാണ് വലിയൊരു മാറ്റങ്ങൾക്ക് കാരണമാവുക. സോഷ്യൽ മീഡിയയുടെ തെറ്റുകളുടെയും ശരിയുടെയും ഇടയിലൂടെ നടന്നു പോകുമ്പോൾ കുറെ ആളുകൾ വാട്സപ്പ് വന്ന ആ സമയത്ത് 60 പേരുമായി തുടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് വെറുതെ പ്രസംഗങ്ങൾ ഷെയർ ചെയ്യാൻ. അത് അൽഹംദുലില്ലാഹ് എല്ലാവരും അത് വളർന്നു പന്തലിച്ച് ഇന്ന് 180 ഗ്രൂപ്പുകളിലായി 40,000 മെമ്പർമാരുള്ള ഒരു ഗ്രൂപ്പായി വളർന്നു. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ആ ഗ്രൂപ്പിൽ വേറെ ഒന്നുമില്ല, പ്രസംഗം മാത്രം, വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാ ദിവസവും പ്രസംഗങ്ങൾ കേൾക്കുക, ആ കേൾവി കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാവുക, ഒരു സാമ്പത്തികമായ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടി രൂപീകരിക്കപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ 40,000 ആളുകൾ ഏക മനസ്സോടെ വിമർശനങ്ങളൊന്നുമില്ലാതെ വളരെ സന്തോഷത്തോടെ സഹോദര ബുദ്ധിയാ പോകുന്ന വോയിസ് ഓഫ് കബീർ വാക്കബി എന്ന പേരിൽ പേരിടപ്പെട്ട ഒന്നാണ്. പക്ഷെ എന്റെ വോയിസ് അതിനകത്ത് പലപ്പോഴും ഞാൻ ഇടാറില്ല, എന്റെ പ്രസംഗങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. നിങ്ങളെല്ലാവരും ആ കൂട്ടായ്മകൾ പരലോകത്തിന് വേണ്ടി ഗുണം ചെയ്യുന്ന കൂട്ടായ്മകളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാടിന്റെ നാനാഭാഗത്ത് ദേശത്തും വിദേശത്തുമുള്ള ഇതിന്റെ അഡ്മിൻമാർ അവര് ദിവസങ്ങളായി ഉറക്കമളച്ച് ഇവിടെ വന്ന് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഒരു സദസ് സംഘടിപ്പിച്ചത്. റമളാൻ പ്രഭാഷണം വേണമെന്നുള്ള അവരുടെ ഒരു ശാഠ്യമാണ് ഇന്നും നാളെയും. സമയം വളരെയേറെ വൈകി, അതുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ വെറുതെ ഒരു പരിചയപ്പെടുത്തൽ മാത്രം. എന്താണ് ഇപ്പൊ ഈ പുതിയ സാധനമെന്ന് നമുക്ക് വാട്സപ്പും ഫേസ്ബുക്കും എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണത്. നന്മയുടെ ഭാഗത്ത് അതിനെ നിലനിർത്താനുള്ള തീവ്രമായ ഒരു പരിശ്രമത്തിൽ കുറെ ചെറുപ്പക്കാരുടെ, അതുകൊണ്ട് ധാരാളം ഖൈറുകളുണ്ട്. ആ ഖൈറുകളെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. അവസാനം വരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അതിനെ അള്ളാഹു കൂട്ടായ്മയെ നിലനിർത്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലൂടെയുള്ള മുഴുവൻ ആളുകൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ അവരാദ്യമായി നടത്തുന്ന ഒരു പരിപാടിയാണിത്. കേൾക്കാനൊക്കെ ദേശത്തും വിദേശത്തും ഒക്കെ ഓൺലൈനിൽ കാത്തു നിൽക്കുന്ന, ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത, ഞാൻ കേട്ടിട്ടില്ലാത്ത, മേൽവിലാസങ്ങൾ പോലും അറിയാത്ത ഈ വിനീതന്റെ നാമധേയത്തിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയ സഹോദരങ്ങൾ, അല്ല എന്റെ പ്രിയ കൂടപ്പുറപ്പുകൾ, അങ്ങനെയാണ് ഞങ്ങൾ. അള്ളാഹു എല്ലാവിധ അനുഗ്രഹവും നൽകുമാറാകട്ടെ എന്ന ദുആയോടുകൂടി
റമദാൻ അവസാനിക്കുന്ന ഈ വേളയിൽ വളരെ വൈകി ഞാൻ യു എയിലായിരുന്നു. ഞാൻ വന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വന്നത് രണ്ട് ദിവസം ഇന്നും നാളെയും. ഇന്ന് നമുക്ക് സ്വാഭാവികമായി ഉദ്ഘാടനമൊക്കെ ഉള്ളതുകൊണ്ട് അല്പം വൈകി, നാളെ ഒട്ടും വൈകില്ല. മാത്രമല്ല ഞാനും ഫ്ലൈറ്റ് ഇറങ്ങി നെടുമ്പാശ്ശേരി ഇവിടം വരെ എത്തേണ്ട ഒരു താമസം ഉണ്ടായി, അതുകൊണ്ടാണ് അല്പം വൈകിയത്. നാളെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കോളേജിൽ തന്നെ ഞാൻ ഇന്നുണ്ട്. എല്ലാവരും ഇൻഷാല്ലാ നാളെ നേരെ കൃത്യം 9:30 തന്നെ, 10 മണിക്ക് നമ്മുടെ പ്രഭാഷണം ആരംഭിക്കും, 9:30 ഉദ്ഘാടന സെഷൻ ആരംഭിക്കും. നാളെ ഇൻഷാല്ലാ നമ്മുടെ ഒറ്റപ്പാലം ഹിഫ്ദുൽ ഖുർആനിലെ 50 ഹാഫിളീങ്ങൾ നമ്മുടെ സദസ്സിലുണ്ടാവും. അവിടെയൊക്കെ സാന്നിധ്യത്തിൽ നാളെ റമദാന്റെ ഭക്തി നിർഭരമായ ഒരു ദുആയോടുകൂടി ഇൻഷാ നമ്മുടെ സദസ്സ് അവസാനിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ഒരു ആമുഖത്തോടുകൂടി കൂടുതൽ റമദാൻ പ്രഭാഷണങ്ങളൊക്കെ എല്ലാവരും കേട്ടതാണ്. ഇനി റമദാനിനെ കുറിച്ച് പുതുതായി പറയാൻ ഇനി ആരും കണ്ടെത്താൻ ഒന്നുമില്ല. കാരണം ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ അറിവുകൾ പരിമിതമാണ്. ആ അറിവുകളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ സദസ്സിനെ നമുക്ക് നന്മയിലേക്കാകാം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. റമദാൻ ഒരു ക്ഷണക്കത്താണ്. നിങ്ങൾ ഇന്നിവിടെ ഈ റോസ് ലോഞ്ച് കൂടി ചൊറിയത്തിൽ ഇതിനു വേണ്ടി ഇത് അനുവദിച്ചു തന്ന ഇതിന്റെ ഉടമകൾ അല്ലാഹുവിന് കർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നതിനു വേണ്ടി എല്ലാ സൗകര്യവും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനം റോയൽ ഡ്രൈവ്, മുജീബ് സാഹിബും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും, അള്ളാഹു അവരുടെ കച്ചവടത്തിൽ എല്ലാവിധ ബറക്കത്ത് നൽകുമാറാകട്ടെ. ഈ സദസ്സിന്റെ എല്ലാ നന്മകളും അള്ളാഹുവിന്റെ ജീവിതത്തിൽ പുരോഗതിക്ക് കാരണമാക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി റമദാൻ ഒരു ക്ഷണക്കത്താണ്. എവിടേക്കാണ് ക്ഷണം? ഇന്ന് ഈ റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചു കൂടിയത്, ഇതിന് വലിയ ഫ്ലെക്സുകളൊന്നും ഒരിടത്തും വെച്ചിട്ടില്ല. 7000 സീറ്റുകൾ ഇപ്പോൾ തന്നെ ഫുള്ളാണ്. അത്രയും സീറ്റുകൾ അകത്തും പുറത്തുമായി സ്ത്രീകൾ ധാരാളമായി സദസ്സിലെത്തിക്കഴിഞ്ഞു. ഈ ഒരു കൂട്ടായ്മയുടെ ചെറിയ വാട്സപ്പ് സന്ദേശം കണ്ടപ്പോ ഇതിന് വേറെ ഫ്ലെക്സുകളൊന്നും ഈ പരിപാടിക്കില്ല. അത് കണ്ട് റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിലേക്ക് 19 രാവിലെ നിങ്ങൾ എല്ലാവരും എത്തണമെന്ന് നിങ്ങളെ ക്ഷണിച്ചപ്പോ ആ ക്ഷണക്കത്ത് സ്വീകരിച്ചിട്ട് ഇവിടേക്ക് എത്തിയ ക്ഷണിതാക്കളാണ് നിങ്ങൾ. നിങ്ങൾ ഇവിടെ എത്തിയപ്പോ നിങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, നിങ്ങൾക്ക് ഇവിടെ കേൾക്കാനുള്ള സൗകര്യങ്ങൾ, നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങളുടെ മനസ്സിന് അഹിതകരമായ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ആതിഥേയരായ ഞങ്ങളുടെ കടമയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സൗണ്ടിന്റെ പ്രശ്നമില്ലല്ലോ ഓഡിറ്റോറിയം ആയതുകൊണ്ട്. ഉണ്ടോ ഇല്ലയോ? നിങ്ങളുടെ സൗണ്ടാണ് ഇപ്പൊ ക്ലിയർ അല്ലത്, എന്റെ ക്ലിയർ. ഓഡിറ്റോറിയം ആയതുകൊണ്ട് നമ്മുടെ ഒരു വലിയ വാവൽ പോലെ അങ്ങനെ നമുക്ക് പറപ്പിക്കേണ്ടതൊന്നുമില്ല, വളരെ സാവധാനത്തിൽ സംസാരിക്കാം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഓക്കെ. അള്ളാഹു സ്വീകരിക്കുമാറാകും. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഒരു ആംഗ്യം കാണിക്കുക. പിന്നെ ഞാൻ അബുദാബി അല്ല കുവൈറ്റി പ്രസംഗം ഞാൻ ചോദിച്ച് കേൾക്കുന്നുണ്ട് ഓഡിറ്റോറിയം. അപ്പൊ അവരെല്ലാം പറയും ഗൾഫുകാരാണെങ്കിൽ അവർ പെട്ടെന്ന് ആംഗ്യം കാണിക്കും. ശരിയായി കേൾക്കുന്നുണ്ടോ വെച്ചാൽ അവർ പെട്ടെന്ന്. നമ്മളിപ്പോ എന്ത് ചോദിച്ചാലും ഏതായാലും നമ്മൾ ക്ഷണിക്കാതെ വന്നവരൊന്നുമല്ല, ക്ഷണിച്ചിട്ട് വന്നവരാണ്. അത് ഗൾഫുകാരുടെ പ്രത്യേകതയാണ്. ഗൾഫുകാരനെ മലയാളിയെ കുറിച്ച് അറിയണമെങ്കിൽ ഈ ഹോട്ടലിൽ പോയിട്ട് അവിടെ കൈ കഴുകുന്ന സ്ഥലത്ത് പോയി നിന്നാവും. അവിടെ ടിഷ്യൂ ബോക്സ് വെച്ചിട്ടുണ്ടാവും. ഗൾഫുകാരനാണെങ്കിൽ അവിടെ വന്നിട്ട് ഒരു 5-6 വലിയാണ്, 6 ടിഷ്യൂ പെട്ടപെടാന്ന് വലിച്ചെടുത്ത് കൈയൊക്കെ തുടച്ചു. നാട്ടുകാരനാണെങ്കിൽ അതവൻ ഒരെണ്ണം വലിച്ചിട്ട് അതിന്റെ പകുതി കീറിയെടുത്ത് തുടച്ചിട്ടു, കാരണം അയാൾക്ക് പേടിയാണ്. ഇപ്പൊ ഓരോരുത്തർക്ക് അറിയാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. നമ്മളെല്ലാവരും, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമ്മളെല്ലാവരും, ഞാൻ റമദാനിനെ നമ്മൾ പരിചയപ്പെടുത്തിയാൽ എങ്ങനെയാ റമദാനെ പരിചയപ്പെടുത്തുക? റമദാൻ ഒരു ക്ഷണക്കത്താണ്. ഒരു ക്ഷണക്കത്ത് സ്വീകരിച്ച് നാം അവിടേക്ക് ചെന്നാൽ ആതിഥേയന്റെ കടമയാണ്. താൻ ക്ഷണിച്ചു വരുത്തിയവരെ അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തു കൊടുക്കുക എന്നത് ആതിഥേയന്റെ കടമയാണ്. എന്നതുപോലെ നിങ്ങൾ ക്ഷണക്കത്ത് കിട്ടി ഇവിടെ വന്നപ്പോ ഞങ്ങൾ ഇവിടെ എല്ലാ ഈ വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാ സൗകര്യവും നിങ്ങൾക്ക് ചെയ്തതുപോലെ റമദാൻ ഒരു ക്ഷണക്കത്താണ്. എവിടേക്കാണ് റമദാൻ ക്ഷണിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളെ എല്ലാം ഒരുക്കി വെച്ച് ആതിഥേയനായ അല്ലാഹു ക്ഷണിക്കുന്ന ഒരു ക്ഷണക്കത്താണ് റമദാൻ. 11 കഴിഞ്ഞ് 12 മാസമാകുമ്പോ നമ്മുടെ മുമ്പിലേക്ക് പിറ കണ്ടു, മാസപ്പിറവി കണ്ടു, പാണക്കാട്ട് പൂമരം
പാണക്കാട് പ്രിയപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ സമസ്തയുടെ നേതൃത്വം നാളെ റമദാൻ ഒന്നായി പ്രഖ്യാപിച്ചു എന്ന് കേട്ടാൽ ആ കേൾവി ഒരു ചണക്കത്താണ്. നമുക്ക് എവിടേക്കാണ് ക്ഷണം? ആ ക്ഷണം റമദാൻ ഒരു ക്ഷണമാണ്. എവിടേക്കാണ്? വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം വയഹ്ദി മയ്യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം. പരമകാരുണ്യകനായ ദയാലുവായ തവ്വാബായ ഗഫ്ഫാറായ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമ ആദ്യ അടിമയായ ആദൻ നബി തന്നെ പാപം ചെയ്തതുകൊണ്ട് ആദമിന്റെ സന്തതികളെല്ലാം പാപം ചെയ്യാൻ സാധ്യതയുള്ളവരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആണ്ടർതിക്കുള്ളിൽ ഒരു മാസം അല്ലാഹു നമ്മെ ക്ഷണിക്കുകയാണ്. എന്റെ കാരുണ്യത്തിലൂടെ, എന്റെ റഹമത്തിലൂടെ, എന്റെ മഗ്ഫിറത്തിലൂടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന എന്റെ കാരുണ്യ കടാകത്തിന് നീ എന്റെ കൈവെള്ളയിൽ കെട്ടിപ്പിടിച്ച് ആ റഹ്മത്തിലൂടെ നിന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന അടുത്ത ദശ ദിനങ്ങൾ ആ പത്ത് ദിവസം 20 ദിവസം കൊണ്ട് എന്റെ കാരുണ്യം നീ സ്വീകരിക്കണേ. ആ കാരുണ്യത്തിലൂടെ നീ എന്റെ മഗ്ഫിറത്തും ശുദ്ധിക്കണേ. ആ 20 ദിവസങ്ങൾ കഴിയുമ്പോ അല്ലാഹു നിന്നെ മാടി വിളിക്കുന്നുണ്ട്. എവിടേക്കെന്നറിയോ? അടുത്ത 10 ദിവസങ്ങൾ നരകത്തിന്റെ വാതിൽ അടച്ച് എന്റെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് ലോകത്തുള്ള അടിമകളെ ഞാൻ വിളിക്കുന്ന ദിവസമാണ്. എവിടേക്കാണ് വിളിക്കും? ക്ഷണം എവിടേക്കെന്നറിയുമോ? വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. ദാറുസ്സലാം എന്ന സമാധാനത്തിന്റെ സ്വർഗത്തിന്റെ ഭവനങ്ങളിലേക്ക്, ദുഃഖങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, കട്ടതകളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, നീ ആഗ്രഹിക്കുന്നതെല്ലാം നിന്റെ കൺമുമ്പിലെത്തുന്ന സ്വർഗമെന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിലേക്കുള്ള ചണക്കത്താണ് റമളാൻ. ആ ചണക്കത്ത് സ്വീകരിച്ചാൽ 30 ദിവസത്തിന്റെ ഉള്ളിൽ നീ അവിടേക്ക് കടന്നു വന്നേക്കണേ. ഗൾഫിൽ നിന്നൊരു വിസ ഇഷ്യൂ ചെയ്താൽ 30 ദിവസത്തിനുള്ള അവൻ എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ ആ വിസ ക്യാൻസൽ ആക്കി കളയും അവർ. സാധാരണ നമ്മളൊക്കെ വിസ എടുക്കാറുണ്ടല്ലോ. ആ 30 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ UAE വിസയാണെങ്കിൽ, വിസിറ്റിംഗ് വിസയാണെങ്കിൽ അവിടെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് വരാം, അവിടെ മുഴുവനും കാണാം, അത് നിങ്ങൾക്ക് ആസ്വദിക്കാം. പക്ഷേ നിശ്ചയിച്ച കാലാവധിക്കുള്ളിൽ നിങ്ങൾ അവിടെ എത്തിയില്ലെങ്കിൽ UAE നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, അവിടുത്തെ കാഴ്ചകൾ കാണാൻ കഴിയില്ല. നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെ മടക്കപ്പെടുകയാണ് നാട്ടിലേക്ക്. ഇതേപോലെ സഹോദരങ്ങളെ, രാവുകളും പകലുകളും അല്ലാഹു നൽകുകയാണ്. 20 ദിവസം നിന്റെ മുമ്പിലുണ്ട്, 10 ദിവസം എന്റെ കാരുണ്യമാണ്, അടുത്ത 10 ദിവസം എന്റെ മഗ്ഫിറത്താണ്. ആദ്യത്തെ 10 ദിവസം ആർക്ക് അല്ലാഹു റഹ്മത്ത് കൊടുത്തുവോ, അല്ലാഹുവിന്റെ കാരുണ്യം ആർക്ക് കിട്ടിയോ, അവനാണ് അടുത്ത 10 ലും മഗ്ഫിറത്ത് കിട്ടുക. ആർക്കാണോ അടുത്ത 10 ലും മഗ്ഫിറത്ത് കിട്ടുക, അവനാണ് വാഖിറുഹു ഇതുക്കും മിനൽ നീറാ, അവനാണ് നരകത്തിൽ നിന്ന് മോചിതനാവുക. ഇന്ന് നമ്മുടെയൊക്കെ ധാരണ ഏതെന്നറിയുമോ? ആളുകൾ പരസ്പരം പറയാൻ തുടങ്ങി. ഇന്നലെ ഞാൻ ഇതേ സമയത്ത് UAE രാത്രിയിൽ ഷാർജയിലാണ്. അവിടെയുള്ള ഓരോ പള്ളികളുടെ മുമ്പിലും എഴുതി വെച്ചിട്ടുണ്ട്, 1.5 മണിക്ക് ഖിയാമില്ലയിൽ തുടങ്ങും. ഓരോ പള്ളികളിൽ 1.5 മണിക്ക് ഷാരിഖയിലെ പള്ളിയിൽ പോകുമ്പോ സുബ്ഹാനല്ലാഹ് 10,000 ആളുകൾ പാതിരാത്തി കിടിഞ്ഞ് 1.5 മണിക്ക് ഖിയാമല്ലയിലാണ്. പള്ളി നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു, ഗ്രൗണ്ട് മുഴുവനും ജനങ്ങൾ നിൽക്കുന്നു. വല്ലാത്ത ചൂടാണ് അവരെ അന്തരീക്ഷത്തിന് തന്നെ. ഇമാമിന്റെ ഖുർആൻ ഓടുന്നു, ഖുർആൻ കേട്ടിട്ട് ആളുകൾ ഖിയാമല്ലയിൽ പൊട്ടിക്കരയുന്നു. അവരുടെ കൂടെ ഒരു ബിന്ദുവായി അലിഞ്ഞു ചേർന്നപ്പോ ഇതേവരെ അനുഭവിക്കാത്ത അനുഭൂതി ഇന്നലകളുടെ മിനിങ്ങാന്നുകളുടെ രാത്രികൾ. സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത്, സഹോദരിമാരെ, റമളാനിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്, അവസാനത്തെ 10 ആയല്ലോ, ലൈലത്തുൽ ഖദ്റിന്റെ രാവുകളാണല്ലോ, വിശുദ്ധരാവിനെ പ്രതിനിധീകരിക്കണമല്ലോ. അതുകൊണ്ട് അവസാനത്തെ 10 ഇത്തിക്കാഫായി, അവസാനത്തെ 10 നമ്മൾ നിസ്കാരത്തിന് നിർബന്ധിതരായി. അല്ല അല്ല, ആദ്യത്തെ 20 ദിവസവും പ്രധാനപ്പെട്ടതാണ്. ഈ റമളാനിന്റെ
മൂന്ന് ദശകങ്ങളും പരസ്പര ബന്ധമാണ്, പരസ്പര പൂരകമാണ്, പരസ്പര വൈരുദ്ധ്യമല്ല. ആദ്യത്തെ പത്ത് ദിവസം അല്ലാഹുവിന്റെ റഹ്മത്താർക്ക് കിട്ടിയോ അവർക്കാണ് അടുത്ത പത്ത് ദിവസം അല്ലാഹും മഗ്ഫിറത്ത് കൊടുക്കുക, അവരുടെ പാപങ്ങളാണ് അല്ലാഹു പുറത്തു കൊടുക്കുക. ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ തിരക്കിലായിരുന്നു, അന്നത്തെ നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യമായിരുന്നില്ല, ഇത്രയേറെ ദിക്റുകൾ ഉണ്ടായിരുന്നില്ല. കാരുണ്യം കിട്ടിയോ എന്നാലല്ലേ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുടെ കാരുണ്യം കിട്ടിയാൽ ഫതിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലാഹു അവന്റെ കാരുണ്യം നമുക്ക് നൽകട്ടെ. ആമീൻ പറഞ്ഞിട്ട് എന്ത് കാര്യം? കാരുണ്യം പോയി, ആദ്യത്തെ പത്ത് ദിവസം പോയി. നമ്മുടെ ഒരു ധാരണ അവസാനത്തെ പത്ത്, ഒടുക്കത്തെ പത്തില് ഇത്തിരി അങ്ങനെ നന്നാവാന്നാണ്. ഞാൻ അല്ലാന്നല്ല ചെയ്യണം, പക്ഷേ ആദ്യം മുതലേ നമ്മൾ ട്രാക്കിലേക്ക് കയറണം. കാരണം ഇത് മൂന്നും പരസ്പര ബന്ധമാണ്. ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്ത്, രണ്ടാമത്തെ പത്ത് മഗ്ഫിറത്തിന്റെ പത്ത്, മൂന്നാമത്തെ പത്ത് ഇവിടെ അതൊന്നും അല്ലേ, മൂന്നാമത്തെ പത്ത് നരകം. ഈ നരകത്തിന്റെ വാതില് അടയ്ക്കാനുള്ള രണ്ട് കാരണങ്ങളാണ് റഹ്മത്തും മഗ്ഫിറത്തും. അല്ലാഹുടെ കാരുണ്യം കിട്ടിയാലേ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. എല്ലാവരുടെയും പാപം അങ്ങനെ പൊറുക്കപ്പെടൂല, പാപം ചെയ്യാത്തവരാരും ഉണ്ടാവില്ല. അല്ലാഹു നമ്മുടെ പാപങ്ങളെ പൊറുത്തു തരുമാറാകട്ടെ. അമീമ്രൈ സഹോദരങ്ങളെ, അല്ലാഹു നമ്മുടെ പാപങ്ങളെ പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരുന്നാൽ നിന്റെ ആക്കിബത്ത് പോലും നന്നാവുകയില്ലെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എപ്പോഴാണോ മരിക്കുന്ന ആ സമയത്ത് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കണം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഒരു യുദ്ധത്തിൽ ഒരാൾ പങ്കെടുത്തവത്രേ. ആ യുദ്ധത്തിലല്ല അവർ ദേഹം ശത്രുക്കളോട് പോരാടി പോരാടി അയാൾ ആ പോരാട്ടത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം ഷഹീദായി മരണപ്പെട്ടു പോയി. അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെട്ടു പോയപ്പോ ആ മനുഷ്യന്റെ മരണം കണ്ട സഹാബത്ത് പറഞ്ഞു, ഇയാൾക്ക് സ്വർഗമുറപ്പാൻ, ഇയാൾക്ക് സ്വർഗമുറപ്പാൻ. ശ്രദ്ധിച്ചു കേൾക്കണം, ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ അങ്ങനെ പറയല്ല, സഹാബ ഈ മരണപ്പെട്ട ആൾക്ക് സ്വർഗമാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പിക്കുക? യുദ്ധത്തിന് പങ്കെടുത്തു വഫാത്തായി. സഹാബത്ത് പറഞ്ഞു, എന്ത് നല്ല മരണം. നമ്മൾ സാധാരണ പറയൂലോ, വെള്ളിയാഴ്ച രാവിലായിരുന്നു മരണം, എന്ത് നല്ല മരണം, അതൊക്കെ സ്വർഗം ഉറപ്പ് തന്നെ. നമ്മളൊക്കെ ആകെ ഒരു മാനദണ്ഡം നന്നായിട്ട് നോക്കി, എന്താ ആചാര്യ ഒരു പ്രതിഫലം വെള്ളിയാഴ്ച രാവിലെ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ. നിങ്ങൾ പിറ്റേ ദിവസം പത്രം എടുത്ത് നോക്കി, ആ രാത്രിയിൽ വേലായുധനും മരിച്ചിട്ടുണ്ട്, വാസന്തി മരിച്ചിട്ടുണ്ട്, വസുമതിയും മരിച്ചിട്ടുണ്ട്. എന്റെ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച രാവിലെ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ മരിച്ചാൽ ഗുണം ചെയ്യുന്നത് ആ രീതിയിൽ ജീവിച്ചവർക്കാണ്. അവർക്ക് ഖബറി ചോദ്യം ഉണ്ടാവില്ല, അവർക്ക് മഹ്ശറിൽ രക്ഷയാണ്. ആർക്ക്? അത്രമാ കാക്ക അന്ന് രാത്രിയിൽ വെള്ളം അടിച്ചടിച്ചടിച്ചടിച്ച് അവസാനം കരൾ പൊട്ടി മരിച്ചു എന്ന് ലൈലത്തുൽ ഖദറിന്റെ രാവിലെ. പണ്ട് കേരളത്തിലൊരു പെൺവാണിപ്പം നടന്നപ്പോ അതിനകത്ത് കുറെ മുസ്ലിം ചെറുപ്പക്കാരുണ്ടാവും. ഞാൻ ഒരിക്കൽ അവരുമായിട്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു, ഉസ്താദെ പെട്ടുപോയി, ഞങ്ങൾ തൗബ ചെയ്യാമെന്നാണ്. ഒരിക്കൽ കുറെ നാളായി, പേരൊന്നും പറയില്ല, സ്ഥലം പറയില്ല. അപ്പൊ സംഭവം നോക്കുമ്പോ ഈ പെൺവാണിപ്പ കേസിലെ പ്രതികളായ ചെറുപ്പക്കാർ അതിനകത്ത് പെട്ടത് 27-ാം ആവിനാണ്. അപ്പോ പോകുന്ന വഴിയിൽ കൂട്ടുകാരിങ്ങനെ ഈ പെണ്ണിനെ തേടി പോകുന്ന വഴിയിൽ പോകുന്ന വഴിക്ക് ഒരുത്തം പറഞ്ഞു, അത്രടേ ഇന്ന് ലൈലത്തുൽ ഖദറിന്റെ രാവാണ്, എങ്ങോട്ടാണ് ഈ പോണത്? അപ്പൊ അടുത്ത പറഞ്ഞിടേ ലൈലത്തുൽ ഖദർ അടുത്ത വർഷവും വരും, ഇത് അടുത്ത വർഷം ചിലപ്പോ കിട്ടിയിരിക്കും. അപ്പൊ അന്നത്തെ രാത്രിയിൽ തെറ്റിയതവരുണ്ടാവും, പക്ഷേ ആ പവിത്രമായ രാവിന്റെ ആനുകൂല്യം കിട്ടുന്നത് ആർക്കാണ്?
അതേവരെ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചവർ അവർക്കാണ് അല്ലാഹു ആ തൗഫീഖ് കൊടുക്കുക. ഈമാനില്ലാതെ തഖ്വയില്ലാതെ അന്ന് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ സഹോദരങ്ങളെ നമ്മൾ പറയും അയാൾ എത്ര ഭാഗ്യവാനാണ്. അല്ല അല്ല അബിവായ നബിയുനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സ്വഹാബാക്കളെ അയാൾ സ്വർഗത്തിലാണെന്ന് എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുക, എങ്ങനെയാണ് നിങ്ങളിത് പറയുക? ആ മനുഷ്യൻ സ്വർഗത്തിലല്ല എന്റെ യാ റസൂലല്ലാ, അങ്ങയുടെ മുമ്പിലല്ലയോ വിട പറഞ്ഞത്, അങ്ങക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലയോ പൊരുതി മരിച്ചത്, ഷഹീദിന്റെ പ്രതിഫലമല്ല മുത്തുനബിയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി സഹാബാ ഇതിനു മുമ്പ് നടന്ന യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ട് തിരിച്ചു വരുമ്പോ ആ യുദ്ധത്തിലെ ഗനീമത്ത് സ്വത്തുക്കളുണ്ട്, അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. താൻ ഇതിനു മുമ്പ് പങ്കെടുത്ത യുദ്ധത്തിൽ തനിക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട ഗനീമത്ത് സ്വത്തുണ്ട്. ഒരു ചെറിയ തല, ഒരു ചെറിയ തട്ടം, ഇതേപോലെയുള്ള അറബികൾ ഉപയോഗിക്കുന്ന ഒരു ചെറിയ തട്ടം ആരുമറിയാതെ അയാളത് കൈക്കലാക്കിയിരുന്നു. എല്ലാവർക്കും അവകാശപ്പെട്ടതിൽ നിന്ന് അധികമായി ഇതൊരെണ്ണം അയാൾ കൈവശപ്പെടുത്തിയിരുന്നു. ആ പാപം മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിനോട് പറഞ്ഞു പശ്ചാത്തപിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല സഹാബാ. അതുകൊണ്ട് അയാൾക്ക് സ്വർഗമാണ് നിങ്ങൾ ഉറപ്പിക്കുന്നുണ്ട്. ലോകത്തിന്റെ തിരുദൂതരെ പരിവർത്തനത്തിന്റെ നന്മയുടെ പാഠങ്ങൾ നമ്മുടെ കരാള മനസ്സുകളോട് പറഞ്ഞു തന്ന് സ്വർഗത്തിലേക്ക് നമ്മെ ആനയിക്കാൻ വന്ന ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. റമളാൻ പടിവാതിക്കലത്ത് വിട പറഞ്ഞു പോകുമ്പോ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇത് മാത്രമാണ്, നിങ്ങളോട് മാത്രമല്ല എന്നോട് ചോദിക്കാനുള്ളത്, ഇത് എത്രയെത്രയോ ചെറിയ ചെറിയ പാപങ്ങൾ അയാൾക്ക് കിട്ടിയതോ വലിയ വലിയ നേട്ടങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഷഹീദായ മഹാപ്രതിഫലമുള്ള കാര്യം ലഭിച്ചു മരിക്കാൻ കഴിഞ്ഞിട്ടും ഈ ഒരു ചെറിയ പാപം പൊറുക്കപ്പെട്ടില്ലല്ലോ. എത്രയെത്ര പാപങ്ങളാണ് ചെറുപ്പക്കാരെ, എത്രയെത്ര പാപങ്ങളാണ് ചെറുപ്പക്കാരികളെ. പൊറുക്കപ്പെടാതെ നാം അറിയാതെ നാം ഗൗനിക്കാതെ നമ്മുടെ വിസ്മൃതിയുടെ പദങ്ങളിലൂടെ കടന്നുപോയി എത്രയെത്ര പാപം. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പാപങ്ങൾ പൊറുക്കപ്പെടണോ, അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടിയാലേ കഴിയൂ സഹബാ. കാരണം എന്തെന്നറിയുമോ, പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നുള്ളത് അല്ലാഹു മാനദണ്ഡത്തിൽ തരുന്നതല്ല. വാക്കവിയായതുകൊണ്ട് നൽകണമെന്നില്ല, പ്രഭാഷകനായതുകൊണ്ട് നൽകണമെന്നില്ല, ഹാഫിളായതുകൊണ്ട് നൽകണമെന്നില്ല, തറവാടി ആയതുകൊണ്ട് നൽകണമെന്നില്ല. മക്ക നമ്മോട് പറയുന്നൊരു പാഠമുണ്ടല്ലോ, മക്കയിൽ ഏറ്റവും ഉന്നത കുലദാതനായ ഏറ്റവും നല്ല കുടുംബത്തിൽ പിറന്ന മക്കാര് ആദരിച്ചിരുന്ന എന്റെ നേരെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരനായിരുന്ന അബൂദഹലിന് പാപം അല്ലാഹു പുറത്തു കൊടുത്തില്ലല്ലോ, അബൂ താലിബിന് അല്ലാഹു പാപം പുറത്തു കൊടുത്തില്ലല്ലോ, പിന്നെ അല്ലാഹു കരുണ ചെയ്തിട്ട് പാപം പുറത്തു കൊടുത്തതാർക്ക? അങ്ങകലെ തൂപ്പിൽ നിന്ന് മക്കയിലേക്ക് വന്ന കറുകറുത്ത തലമുടി ചുരുണ്ടു കിടന്നിരുന്ന കറുത്ത ചുണ്ടുകളുള്ള സയ്യിദുന ബിലാൽ അടുക്കളയിൽ പോയി ചവിട്ടും തുടിയുമേ തൊട്ടി ജോലി ചെയ്ത ബിലാലിന് അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുത്തിട്ട് ഹിദായത്ത് കൊടുത്തല്ലോ, സന്മാർഗം കൊടുത്തല്ലോ. എന്നാൽ മറുഭാഗത്തോ ഹബീബായ നബി തങ്ങളുടെ കുടുംബക്കാരനായിരുന്ന അല്ല അല്ലാഹുവിന്റെ റസൂലിന് വർഷങ്ങളോളം മന്നം കൊടുത്തിരുന്ന ഹബീബായ നബി തങ്ങൾക്ക് വസ്ത്രം കൊടുത്തിരുന്ന അനാഥനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ഹബീബായ നബി തങ്ങൾക്ക് മൂന്ന് നേരം ഭക്ഷണം വെച്ചു കൊടുത്ത, ഹബീബായ നബി തങ്ങൾക്ക് വസ്ത്രങ്ങൾ കൊടുത്ത, എന്റെ പൊന്നുമോൻ അലിയുടെ കൂടെ തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരനായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിച്ചിരുന്ന അബൂ താലിബിന്
അല്ലാഹു പാപം പുറത്തു കൊടുത്തില്ലല്ലോ. ഇത് വെറും ഒരു വാലിലത് നിന്നരല്ല, ഇതൊരു ക്ലാസ്സിലത് നിന്നരല്ല, പാപം പൊറുക്കപ്പെടുക തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ അതങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. അല്ലാടെ കാരുണ്യമുള്ളവനെ, റമളാനിൽ പാപം പൊറുക്കപ്പെടു. അപ്പേ അതിന്റെ കാരുണ്യത്തിന് ഞങ്ങളെ പെടുത്തണയല്ല. ഏതുവരെ എന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയായ അബൂ താലിബ് മരണാസന്നനായി കിടക്കുമ്പോ അല്ലാന്റെ റസൂലിന് കരച്ചിലായി, എന്റെ കൊച്ചാപ്പ, എനിക്ക് ഭക്ഷണം തന്ന കൊച്ചാപ്പ, എനിക്ക് വസ്ത്രം തന്ന എന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പ. ആ കൊച്ചാപ്പയാണ് ആരുമില്ലാത്ത സമയത്ത് എനിക്ക് ഭക്ഷണം തന്നത്. എന്റെ കൊച്ചാപ്പ മരണത്തിലാണ്. അല്ലാഹുവേ എന്റെ കൊച്ചാപ്പയുടെ പാപങ്ങൾ പൊറുക്കപ്പെടാറ്. രാത്രി ആരാധിച്ചിരുന്നു, മനാത്തെ ആരാധിച്ചിരുന്നു, മദ്യപിച്ചിരുന്നു. എന്റെ കൊച്ചാപ്പയുടെ പാപങ്ങൾ പൊറുക്കപ്പെടാറ്. മരിച്ചു പോയാലും എന്റെ സ്വർഗം കിട്ടില്ലല്ലോ. അല്ലാഹ് റസൂലുള്ളാഹി ഉറക്കപ്പറ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ചിന്തിക്ക് സഹോദരങ്ങളെ, മരണാസന്നനായി കിടക്കുന്ന കൊച്ചാപ്പയുടെ ചെവിയിൽ വന്നിട്ട് ഹബീബായ മുത്തു പറഞ്ഞു, കൊച്ചാപ്പ ആരും കേൾക്കാതെ എന്റെ ചെവിയിൽ ഒന്ന് പറഞ്ഞു തരുമോ, ലാ ഇലാഹ ഇല്ലല്ലാ. അത് പറഞ്ഞാൽ അങ്ങയുടെ പാപം പൊറുക്കപ്പെട്ടു, മരിച്ചാൽ സ്വർഗം ഉറപ്പാണ് കൊച്ചാപ്പ. സമയത്തും ബഹുമാനപ്പെട്ട നബിതങ്ങളോട് അബൂ താലിബ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. സക്കറാത്തിന്റെ വേദനയിൽ കിടന്ന് പിടയവേ, തന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നതാരാ? അല്ലാന്റെ റസൂലിന്റെ ആഗ്രഹമാണ്. അപ്പോഴും പറഞ്ഞു, മോനെ വേണ്ട വേണ്ട, വലക്കത് അലിം തുബി അന്നദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. അറബികളുടെ ചുണ്ടുകളിലും മരിക്കാൻ നേരത്തും കവിതയാണ്. തന്നെ പ്രിയപ്പെട്ട പൊന്നുമോനോട്, കൊച്ചുമോനോട്, സഹോദര പുത്രനോട് കവിത പാടിയിട്ട് പറഞ്ഞു, വത്ര മോനെ നീ പറയുന്ന ദീൻ സത്യമാണെന്ന് എനിക്കറിയാം. ഇത് പറഞ്ഞാൽ എന്റെ പാപം പൊറുക്കുമെന്ന് എനിക്കറിയാം. ചെറുപ്പക്കാരെ, സുഹൃത്തുക്കളെ, അറിയാത്തത് കൊണ്ടല്ല, അറിവില്ലായ്മ കൊണ്ടല്ല, ഒന്നും അറിയാത്തത് കൊണ്ടല്ല, എനിക്കറിയാം മോനെ. പക്ഷേ ലൗലൽ മലാമത്തു ഔഹിദാറു മസബ്ബതി ലവജത്തനി സംഹം ബിദാക മുബീന. വല്ലാഹി ലയസിലു ഇലൈക ബിജമ്മിഹിം ഹത്താ ഉവസ്സിദ ബിതുറാബിദഫീന. മോനെ, അബൂ താലിബ് മരിച്ച് മണ്ണിന്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ മക്കാര് പറയരുത് അബൂ താലിബ് നരകത്തെ പേടിച്ചിട്ട് കരിമ പറഞ്ഞെന്ന്, അബൂ താലിബ് അള്ളാനെ പേടിച്ചുവെന്ന് പറയരുത്. അത്ര അഭിമാന ബോധമുള്ളവരാണ് അറബികൾ. അതുകൊണ്ട് തന്നെ കേൾക്കാണിത്തവരോട് ഈ റമളാനിലേക്ക് പറയാൻ, ഗൗരവത്തോടെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹബീബായ നബി തങ്ങള് അവിടെ ഇരുന്ന് കരഞ്ഞു, കൊച്ചാപ്പ അങ്ങനെ പറയല്ല കൊച്ചാപ്പ, എന്റെ ചെവിയിലെന്ന് പറഞ്ഞ മതി, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടട്ടെ. പക്ഷേ അല്ലാഹുടെ കാരുണ്യമുണ്ടായില്ല. ഹബീബായ നബി തങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അല്ലാഹുക്ക് കാരുണ്യം കൊടുത്തില്ല. അദാ നസല ബിഹി റൂഹുൽ അമീൻ, ആകാശലോകത്തു നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി ജിബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് നബിയേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, إنك لا تهدي من أحببت ولكن الله يهدي من يشاء. കർശനമായ താക്കീത്, മുത്തേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഞാൻ എന്റെ കാരുണ്യം കൊടുത്ത് ഞാൻ അവർക്ക് ഹിദായത്ത് കൊടുക്കില്ല നബിയേ. വലാക്കിന്നല്ലാഹ ഞാൻ ആഗ്രഹിക്കുന്നവർക്ക്, നബിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്കല്ല. ആരോടാണ് പറയുന്നത്? ചന്ദ്രനെ പുലർത്തി കൊടുത്ത നബിയോട്, ഒട്ടകത്തെ കാണിച്ചു കൊടുത്ത നബിയോട്, ഈ ഭൂമിയുടെ മുഴുവൻ രഹസ്യത്തിന്റെ ഖജനാവിന്റെ താക്കോൽ എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ടെന്ന്,
ഉതീതു ഖസായിനല് അർളി യഗലോഗ ബ്രഹ്മാണ്ട കടാകത്തിലെ മുഴുവൻ രഹസ്യത്തിന്റെ താക്കോലും എന്റെ റബ്ബന്റെ കയ്യിലാണ് തന്നതെന്ന് പറഞ്ഞ മുത്തു മുസ്തഫാനോടാണ് പറഞ്ഞത് വേണ്ടയാ റസൂലല്ലാ അങ്ങ് ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല എന്റെ കാരുണ്യം അവന് അബൂ താലിബിന് ഞാൻ നിശ്ചയിച്ചിട്ടില്ല നബിയെ ആരാണ് അബൂ താലിബ് അതുകൊണ്ട് സഹോദരങ്ങളെ റമളാൻ എല്ലാവരുടെയും പാപം പൊറുപ്പിക്കുകയില്ല പിന്നെയോ അല്ലാന്റെ കാരുണ്യം ഏത് അടിമയ്ക്ക് കൊടുക്കണമെന്ന് റബ്ബ് തീരുമാനിച്ചു ഈ റമളാനിൽ ഇവന്റെ പാപം പൊറുത്തു കൊടുക്കണം അങ്ങനെ റബ്ബിന്റെ കാരുണ്യം ആർക്ക് കിട്ടിയോ അവരുടെ എല്ലാവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടില്ല അതുകൊണ്ടാണ് അബൂ താലിബ് എന്ന മുത്തു റസൂലുള്ളാട് കുടുംബക്കാരന് കിട്ടാത്ത കാരുണ്യം അല്ലാഹു കൊടുത്തത് ആർക്കെന്നറിയുമോ കറുത്തവനായ ബിലാലിന് പാവപ്പെട്ട റബാഹിന് പാവപ്പെട്ടവനായ സുഹൈബിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് വല്ലാഹു റമളാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാ സ്വർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലിയാലും പാതിരാത്തിലും മുട്ടിലടഞ്ഞ് നമ്മൾ കരഞ്ഞാലും കവിൽ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാത്തൊടുകിയാലും യാ അല്ലാ യാ അല്ലാ യാ അല്ലാ എത്ര പ്രാവശ്യം വിളിച്ചാലും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണോ അല്ലാന്റെ കാരുണ്യവും കൂടി കിട്ടണം അല്ല തീരുമാനിച്ചാലല്ലാടെ നടക്കില്ലല്ലോ സഹോദരി നടക്കില്ലല്ലോ സഹോദര അതുകൊണ്ട് ഈ 24 ദിനരാത്രങ്ങൾ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടോ അവന്റെ കാരുണ്യത്തിന്റെ ലിസ്റ്റിൽ നമ്മളെയും ഉൾപ്പെടുത്തിയോ ആർക്കറിയാം അല്ലാഹുവേ കഴിഞ്ഞ രാത്രികളിൽ നിന്നോടാണ് ഞങ്ങൾ കരഞ്ഞത് ഞങ്ങളുടെ കണ്ണുനീര് വീണത് നിസ്കാരപ്പായില് നിന്റെ മുമ്പിലാണ് നീ ഞങ്ങളോട് കരുണ കാണിക്കണയല്ലാ നീ ഞങ്ങളോട് കരുണ കാണിക്കണയല്ലാ നീ ഞങ്ങളോട് കരുണ കാണിക്കണയല്ലാ എന്തുകൊണ്ട് ഞാൻ റമളാന്റെ പ്രസംഗത്തെ ഒന്ന് തിരിച്ചു കറക്കുകയാണ് അവസാനത്തെ പത്തല്ല ആദ്യത്തെ പത്ത് ഇപ്പോഴും നിൽക്കണം കാരുണ്യം കിട്ടണം ഇല്ലെങ്കിൽ പടച്ചോനെ ഞാൻ തൗബ ചെയ്തു രാത്രിയിലൊക്കെ നിസ്കരിച്ചു പടച്ചറബിന്റെ കരുണ കിട്ടിയാലല്ലാതെ എന്നാ പിന്നെ അബൂ താലിബ് രക്ഷപ്പെടണ്ടേ അബൂ താലിബ് ആരാ മുത്ത റസൂലുള്ളാഹിയുടെ കുടുംബക്കാരൻ ബിലാൽ ആരാ എത്യോപ്യയിൽ നിന്ന് വന്ന കറുമ്പൻ ഒരു ബന്ധവുമില്ല പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കും ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളുടെ കയ്യിൽ ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായോ മനസ്സിലായില്ല ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലായോ നമ്മൾ അമലുകൾ ചെയ്തു എന്നല്ലാതെ റബ്ബിന്റെ കാരുണ്യം കിട്ടതൊന്നുമില്ല വലിച്ചെറിയപ്പെട്ടു അല്ലാഹു നമ്മളെ സ്വീകരിച്ചു അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ വരുമ്പോൾ നമ്മൾ ഇന്നത്തെ രാത്രി ഇന്ന് ലൈലത്തുൽ ഖദ്റാന്ന് കരുതുക അല്ലാഹു നമ്മളെ അതിൽപ്പെടുത്തട്ടെ അല്ലാഹു നമ്മളെ അതിൽപ്പെടുത്തട്ടെ ഇപ്പൊ മരിച്ചാൽ ലൈലത്തുൽ ഖദ്ർ മരിക്കട്ടെ ഞാൻ 2 ദിവസം യുഎയിൽ 2 ദിവസം മിനിങ്ങാന്ന് ഞാൻ അവിടെ പോകുമ്പോ തറാവീഹിന് ആദ്യത്തെ റക്അത്തില് എന്റെ കൂടെ എന്റെ സുഹൃത്തുണ്ട് ഒരു സമീർ മജ്ലിസ് കണ്ണൂര് തസ്ലീം വള്ളംകോട് രണ്ടുപേരെന്റെ കൂടെ അള്ളാഹുർക്ക് നല്ല പ്രതിഫലം കൊടുക്കും തസ്ലീമിനെ വിളിച്ചിട്ട് ഉമ്മ പറയുന്നു മോനെ കാസർഗോഡ് പള്ളിയില് ആദ്യത്തെ റക്അത്തില് തറാവീഹിന് കൈകെട്ടിയാള് നിസ്കാരത്തിൽ മരിച്ചു നമ്മളവിടെ ഇരുന്ന് കാറി ഇരുന്നതിന് എന്നോട് പറഞ്ഞു ഞങ്ങൾ അവിടെ ഇരുന്ന് ദുആ ചെയ്യും ഇത് കഴിഞ്ഞപ്പോ വേറൊരു ഫോൺ വരുന്നു ഷാർജയില് നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ നിന്ന് കാസർഗോഡുകാരൻ ഷാർജ വെച്ച് മരിച്ചു അവരെന്ത് പറഞ്ഞിട്ടാ കൈ കെട്ടിയത് ഇന്ന സലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുവർക്ക് പുറത്തു കൊടുക്കട്ടെ അല്ലാഹുവർക്ക് പുറത്തു കൊടുക്കട്ടെ തറാവീഹ് നിസ്കാരത്തിന് കൈകെട്ടി ആദ്യ തിരക്കത്തിൽ അവര് മരിച്ചു വീണു ഭദ്രേ അവരെത്ര ഭാഗ്യവാന്മാരാണ് ആ മരണത്തിന് മുമ്പ് അവരെ കൈകെട്ടിയിട്ട് അവര് പറഞ്ഞത് എന്റെ ഈ നമസ്കാരം എന്റെ എല്ലാ വ്യവഹാരങ്ങളും എന്റെ ജീവിതവും മമാധി എന്റെ മരണവും മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പിശാചിനെ തള്ളിക്കളഞ്ഞ്
റബ്ബിനോട് അവര് പറഞ്ഞത് അല്ലാഹുവേ ഇപ്പടന്നെ മരണം സംഭവിച്ചാൽ ആ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവലോക രക്ഷിതാവായ നിനക്കാണ് തമ്പുരാനെ എന്നെ മരണം നിനക്കാണെന്ന് പറഞ്ഞിട്ട് കുനിഞ്ഞപ്പോഴാണ് മരണദൂതൻ വന്നവരെ വിളിച്ചു കൊണ്ടുപോയത് സഹോദരങ്ങളെ അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇന്നത്തെ ദിവസം ഓർമ്മിപ്പിക്കുന്നത് റമദാനിനെ സ്വായത്തമാക്കണേ എപ്പോ മരിച്ചാലും പാപങ്ങൾ പൊരുത്തപ്പെട്ട് മരിക്കാനുള്ള അവസരമുണ്ടാക്കണേ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇന്ന് ലൈലത്തുൽ ഖദറാണെന്ന് വിചാരിക്കുക നമ്മളൊരു രാത്രിയിൽ നിന്നു ലൈലത്തുൽ ഖദറിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ രാത്രി ലൈലത്തുൽ ഖദറാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്താണ് എന്താ ചെയ്യേണ്ടത് ഇന്ന് രാത്രി അല്ലെ ഇന്നലെ രാത്രി നമ്മൾ നമ്മളിരുന്നു ലൈലത്തുൽ ഖദറാണെന്ന് അടയാളം കൊണ്ട് നമുക്ക് മനസ്സിലായി പടച്ചോനെ 1000 മാസത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരു രാത്രി ഇത് സുബൈവരെ ഉള്ളൂ എന്ന് ഉറപ്പായാൽ അപ്പൊ നമ്മൾ എന്താ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടേ ആ പറ നമ്മൾ ആ സമയത്തും പിന്നെ ഏത് പള്ളിയിലാ ബിരിയാണി ഇല്ലെന്ന് സെർച്ച് ചെയ്യില്ല ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു വലിയ പ്രഭാഷകൻ വലിയ കണ്ടുപിടുത്തം ഒന്നും പറയലല്ല പാപം എന്ന് പറയുന്നത് മഗ്ഫിറത്ത് കഴിഞ്ഞു ഇനിയിപ്പോ നരകത്തിന്റെ വാതിലടക്കാനുള്ള മെനക്ക് പാപം പൊറുക്കപ്പെടാതെ എങ്ങനെയാ കുട്ടിയെ നരകത്തിന്റെ വാതിലടയ നരകത്തിന്റെ വാതിൽ തുറന്നത് ആർക്കൻ പാപം ചെയ്തവനാണ് അപ്പൊ പാപം പൊറുക്കപ്പെടാതെ എങ്ങനെ നരകത്തിന്റെ വാതിലടയ നിങ്ങളൊന്ന് ചിന്തിക്കീൻ അതുകൊണ്ടാണ് യാ റസൂലല്ലാഹ് ഉറക്കെ നോമ്പ് വെച്ചോണ്ട് വലിയ സൗണ്ടിലൊന്നും പറയാ ഓഡിറ്റോറിയാണ് ഇത്ര സൗണ്ട് പോരെ ഇതാണ് റാഹത്ത് അല്ലേക്ക് റാഹത്താവും അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ സ്വച്ഛതയോടെ കേൾക്കുക സ്വച്ഛന്തമായി കേൾക്കുക സ്വത്വത്തോട് വിചാരണ ചെയ്യുക സ്വത്വബോധമുണ്ടാവുക അങ്ങനെ സത്യത്തെ തിരിച്ചറിയുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇന്ന് ലൈലത്തുൽ ഖദറാണെന്ന് അറിഞ്ഞാൽ നീ ചെയ്യേണ്ടതെന്നാണ് നിസ്കാരം വർദ്ധിപ്പിക്കലല്ല ഇന്നാ സൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ഇന്ന് 1000 മാസത്തിന്റെ ശ്രേഷ്ഠതയുള്ള ഒറ്റ രാത്രിയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ രാത്രിയിൽ നീ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്താണ് എന്താ ചെയ്യണ്ടേ നമുക്ക് ഇപ്പൊ സമയം എന്തായി 11:30 ഒരു 12 ലോഹറോട് കൂടി പിരിയാൻ ഇൻഷാല്ല നാളെ നമുക്ക് സമയം കൂടുതൽ എടുക്കും പോരെ പിരിവൊന്നുമില്ല പിരിവില്ല ഒരു വിഷമിക്കാൻ വേണ്ട 12:30 എത്താന്ന് പറഞ്ഞാൽ 12:30 പിരിവ് തുടങ്ങുമെന്ന് വെച്ചിട്ട് ആരുള്ളൂ ഒരു പിരിവില്ല ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു പിരിവൊന്നും വേണ്ട അലഹമ്മദില്ലാ നമ്മുടെ ആളുകളോടൊക്കെ പറഞ്ഞപ്പോ അവരൊക്കെ എല്ലാവരും പിന്നെ ഇതിനൊരു വലിയ ചെലവുണ്ട് അതൊക്കെ ഇൻഷാല്ലാ നടക്കും ഒരു പിരിവൊന്നുമില്ല നിങ്ങൾ അവിടുത്തെ വിഷമിക്കണം ഒരു 12:30 എഴുന്നേക്കണ്ട ഞാൻ പിരിവേ നിർത്താൻ പോ ഫുള്ള് ഇനി വാതിന് പിരിവേ ഇല്ല പിരിവില്ലാത്ത വാതിനെ പോ വാതിന് പിരിവെന്ന് പറഞ്ഞാല് പെങ്കുച്ചിനെ കെട്ടിച്ചു വിടണ മാതിരി ഇല്ല ഉദ്ദേശിച്ചത് കിട്ടിയില്ലെങ്കിൽ പിന്നെ സംഘാടകര് നേരെതിരി മോളെ കെട്ടിച്ചു വിടുന്നാല് കെട്ടിച്ചു വിടണ വരെ മോള് പറയും ബാപ്പാക്ക് എന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമില്ല എന്നെന്താ കെട്ടിച്ചുവിടാത്തതിന് ഇനി എങ്ങനെയൊരു ഒരു പുതിയ ആപ്പിളെ കണ്ട് കെട്ടിച്ചു വിട്ടാ രണ്ടു ദിവസം കഴിഞ്ഞ് പറഞ്ഞു ഇയാളെ മാത്രമേ എനിക്ക് കെട്ടിച്ചു വിടാൻ കിട്ടിയുള്ളൂ ഒരു നല്ലൊരുത്തരം കിട്ടിയില്ല ഇതിപ്പോ വീട്ടിൽ നിന്നാലും കേടാണ് വെളിയിൽ പോയാലും കേടാണ് ആ ഒരവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഒന്ന് അള്ളാഹുവിന്റെ കലാമിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പൊ ആളുകൾക്ക് കേൾക്കാൻ കഴിയും അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ പിന്നെ അവസാനം എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ച ഒരു 10 മിനിറ്റ് കൊണ്ട് ആരെങ്കിലും ഒക്കെ കൊടുത്താൽ അതൊരു ഹൈർ അല്ലാതെ പിരിവിന് വേണ്ടി വാത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ പോലെ ലിസ്റ്റും ആയിട്ട് കഴിയൂല അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ശ്രദ്ധിച്ചു കേൾക്കണേ ലൈലത്തുൽ ഖദ്ർ വിശ്വാസിക്ക് അല്ലാഹു നൽകുന്ന മഹാസൗഭാഗ്യമാണ് അല്ലാഹുവേ
ഞങ്ങൾക്ക് ഈ റമളാനിലെ നീ ലൈലത്തുൽ ഖദ്ർ നൽകണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൈ യനാലു ലൈലത്തുൽ ഖദ്ർ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിക്ക് സാന്നിധ്യം അരുളിയ സത്യവിശ്വാസികളിൽ ഞങ്ങളെ നീ പെടുത്തണേ തമ്പുരാനേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല ചോദിച്ചു, ഭദ്രേ ഈ യാ റസൂലല്ലാ, യാ റസൂലല്ലാ, ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദ്റാണെന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഹബീബേ ചെയ്യേണ്ടത്? ഇന്നത്തെ രാത്രി എനിക്ക് ഉറപ്പാണെന്ന് കഴിഞ്ഞാൽ അതെന്തോ ഒരു ഭാര്യപത്ര ബന്ധമാണ്. ആ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം സംസാരിച്ചത് അവരുടെ വീട്ടിലെ ദാരിദ്ര്യത്തെ കുറിച്ചല്ല, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചല്ല, അവരുടെ വീടുകളുടെ പരിമിതികളെ കുറിച്ചല്ല, വാങ്ങിക്കൂട്ടേണ്ട സ്വത്തുക്കളെ കുറിച്ചല്ല. ലോകത്തിലെ ആ ഭാര്യഭർത്താക്കന്മാരുടെ സ്വകാര്യ സംഭാഷണം അവരവരുടെ ജീവിതത്തെ കുറിച്ചായിരുന്നുവെങ്കിൽ ഈ നന്മകളൊന്നും നമുക്ക് കിട്ടുമായിരുന്നില്ലല്ലോ. ഒരു റമളാനിന്റെ രാത്രിയിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ചാരത്ത് കിട്ടിയപ്പോ ഭാര്യയുടെ ആദ്യത്തെ ചോദ്യം, ക്ഷീണിച്ചിരിക്കുന്നല്ലോ, നോമ്പ് പിടിച്ചിട്ട് ക്ഷീണിച്ചല്ലോ എന്നൊന്നുമല്ല, അയ്യാ റസൂലല്ലാ, ആയിഷാ ബീവിയുടെ ചരിത്രമാണ്. ചോദ്യങ്ങൾ നമുക്ക് അനുഗ്രഹമാണ്, ഉത്തരങ്ങളൊക്കെ നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ്. നാളെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ചെയ്യാൻ പറ്റിയ സുഹൃത്തുക്കളുടെ ചുമടുകൾ നമുക്ക് നൽകാനാണ് ആയിഷ എന്ന ഭാര്യ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭർത്താവിനോട് കൊഞ്ചിയത്, പിണങ്ങിയത്, ചോദിച്ചു നമുക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ ഒരു ചോദ്യമാണ്, യാ റസൂലല്ലാ, ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദ്റാണെന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഇന്നത്തെ രാത്രിയിൽ ഞാൻ അധികരിപ്പിക്കേണ്ടത് എന്താണ് നബിയെ? ലോകനായകന്റെ മറുപടി വന്നു, ആയിഷ, ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദ്റാണെന്ന് നിനക്ക് ഉറപ്പാക്കിയാൽ സുജൂദ് അധികരിപ്പിക്കണമെന്നല്ല, ആ സമയത്ത് നീ അധികരിപ്പിക്കേണ്ടത് അല്ലാഹുവിന് മുമ്പിലേക്ക് നിവർന്നു നിന്നിട്ട് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ആയിഷ ലൈലത്തുൽ ഖദ്ർ നീ ആവർത്തിച്ച് റബ്ബിനോട് പറഞ്ഞു, നിന്റെ റബ്ബിനോട് പറഞ്ഞു. എന്താണ് പറയേണ്ടത് നബിയെ? ഇന്ന് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ, അല്ലാഹുവേ, ഇന്നക അഫൂൻ, അല്ലാഹുവേ, നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. പാപങ്ങൾ പൊറുക്കുന്നെന്ന് മാത്രമല്ല, തുഹിബ്ബുൽ അഫ്വ, പാപം ചെയ്തവന് പൊറുത്തു കൊടുക്കാൻ നിനക്ക് ഇഷ്ടവുമാണ് അല്ലാഹുവേ. അങ്ങനെയാണ് അദ്വാ, അങ്ങനെ അദ്വാ, അതിന്റെ അർത്ഥം നിങ്ങൾ ചെറിയ എങ്ങനെയാണ് അദ്വാ? ഇത് പള്ളിക്കലെ മുക്കര് പറയുമ്പോ നമ്മള് അങ്ങനെയല്ല, അർത്ഥം അറിഞ്ഞിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ വാക്ക് വരണം. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്. മാപ്പ് ചെയ്യുന്നെന്ന് മാത്രമല്ല, അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്. മാപ്പ് കൊടുക്കാനുള്ള അധികാരം നിനക്കാണ്. ഇനി ഒരു മുതലാളിയെ നിങ്ങൾ സങ്കല്പിച്ചോളൂ, ഞാൻ അതിന്റെ അർത്ഥം ഒന്ന് വിശാലമായിട്ട് പറഞ്ഞു. മുതലാളിയോട് നമ്മൾ പറയാം, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, ലോകത്തിന്റെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ, പുറത്തു കൊടുക്കാനുള്ള അധികാരം നിനക്കുണ്ട് റബ്ബേ, ഉറപ്പാണ്. തുഹിബ്ബുൽ അഫ്വ, അങ്ങനെ നിന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്നത് നിനക്ക് ഇഷ്ടവുമാണ് അല്ലാഹു. മുതലാളിയുടെ മുതലാളി, മുതലാളിയുടെ കയ്യിൽ പൈസ ഉണ്ട്, ഉണ്ട്, ഇത് കൊടുക്കണ ഒരാൾക്ക് ഇഷ്ടമല്ല, പിന്നെന്താ കഥ? മുതലാളി, മുതലാളിയുടെ കയ്യില് പൈസ ഉണ്ട്, അത് അദ്ദേഹത്തിന് മൂലനാണ്. ഇത് നിങ്ങൾ ലോകത്തൊരു മനുഷ്യന് നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല, പിന്നെ വല്ല കഥയും ഉണ്ട്. കോടിക്കണക്കിന് പൈസ ഉണ്ട്, പക്ഷെ കടയിൽ കയറിയിട്ട് ബോണ്ടയും ചായയും കുടിച്ചാലും പിന്നെ സപ്ലയർ 4 രൂപ എന്ന് പറഞ്ഞാലും പിന്നെ കാൽക്കുലേറ്റർ കണക്ക് കൂട്ടിട്ട് 4 രൂപ കൊടുക്കണം മുതലാളിയാണെങ്കിൽ പിന്നെ അതുകൊണ്ട് കഥയുണ്ട്. ഇതാണ് പ്രശ്നം. അള്ളാഹ് നിങ്ങൾ മനസ്സിലാക്കി, അള്ളാഹു ഗഫൂറൻ, പടച്ച റബ്ബിനെ മനസ്സിലാക്കി. അവനേക്കാൾ വിശാലത നമുക്ക്, അവനേക്കാൾ കരുണ നമ്മളോട് ആർക്കും ഇല്ല, നമ്മുടെ ഉമ്മക്ക് പോലും ഇല്ല, ഉണ്ടോ? അള്ളാഹുവിന് നമ്മളോടുള്ളതിനേക്കാൾ വലിയ കരുണ നമ്മുടെ ഉമ്മക്കുണ്ടോ?
ഇല്ല. നമ്മളൊരു തെറ്റ് കാണിച്ചാൽ ചിലപ്പോ ഉമ്മ പറയും എന്റെ മോൻ സ്ഥാരെ ഇവൻ ഇതെല്ലാം ചെയ്തുകൊണ്ട് കിടക്കണം കള്ളുടിക്കും എന്ന് ആര് പറയും? ഉമ്മ പള്ളിക്കലിമാമിനോട് പറയും. ഉമ്മ കരുണ എന്റെ പറയൂ, പക്ഷേ നീ കള്ളു കുടിച്ചത് കണ്ടത് ആദ്യമാരാണ്, അള്ളാഹുവാണ്. പക്ഷേ അവൻ ആരും അറിയാതും മറച്ചു വെച്ചിരിക്കുകയാണ്. നീ ചെയ്ത തെറ്റ് മറ്റൊരാള് കാണുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അവൻ സത്താറാണ്, അവന് പാപത്തെ മറച്ചു വെച്ചവനാണ്. പൊന്നു ചെറുപ്പക്കാരെ, അള്ളാഹുടെ സത്താർ എന്ന സിഫത്തിനെ മാത്രം നിങ്ങൾ ചിന്തിക്കും സഹോദരിമാരെ. നമ്മൾ തെറ്റ് ചെയ്തത് ആദ്യം കണ്ടതാരാ? അള്ളാഹുവാണ്. എന്നാ ഇതിവന്റെ കൂട്ടുകാരും വീട്ടുകാരും കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് വെളിവാക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു വെളിവാക്കി കൂടെ? പക്ഷെ അള്ളാഹു സത്താറൻ, അള്ളാഹുടെ ഒരു സിഫത്താണ് സത്താർ, അവൻ മൂടി വെക്കുന്നവനാണ്. നമുക്ക് അള്ളാഹുടെ സ്വഭാവം ഇല്ല, നമ്മൾ കണ്ടതും കാണാത്തതും നമ്മൾ മൂടി വെക്കൂല എന്ന് മാത്രമല്ല, മൂടി പൊളിച്ചിട്ട് നമ്മൾ എന്റെ വെളിയിൽ കൊണ്ടു ചാരക്കണ്ണുകൾ, അതാണ് മനുഷ്യൻ. അല്ലാഹു മൗജൂദുന ഖദീമും ബാഖി മുഖാലിഫുൽ ലിൽ ഖൗമി ലിൽ ഇത്തിലാഖി. തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ കണ്ട അള്ള മൂടി വെക്കും. അതുകൊണ്ട് അള്ളാഹുടെ അടിമകളെ, ഒരാള് തെറ്റ് ചെയ്താൽ വാട്സപ്പിലത് പ്രചരിപ്പിക്കുന്നത് അള്ളാഹ് ഇഷ്ടമല്ല. ഞാനതിനോട് രാജിയാവൂല, ഞാൻ തെറ്റുകൾ പ്രചരിപ്പിക്കും, പാടില്ല. നിന്റെ റബ്ബിനത് ഇഷ്ടമല്ല. നിന്റെ സുഹൃത്തിന്റെ കുറവുകൾ, മറ്റുള്ളവരുടെ ന്യൂനതകൾ, അത് നീ വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിച്ചിട്ട് വെളിവാക്കി പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. ഒളി ക്യാമറയിൽ കുടുങ്ങിയത് ഇഷ്ടമല്ല റബ്ബിന്. അവന്റെ അടിമകളുടെ തെറ്റുകളെ മറച്ചു വെക്കുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവേ, പുറത്തു കൊടുക്കാൻ അധികാരം നിനക്കുണ്ടെന്ന് മാത്രമല്ല, തുഹിബുൽ അഫ്വാ, നീ പൊറുക്കുന്നു കൊടുക്കുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ അല്ലാഹ്. ഇതാണ് അദുആ. അള്ളാഹു നിനക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ പറയില്ല ഐ ലവ് യു, ഹുബ്ബൻ. അറബികൾ പറയില്ല അന ഹിബ്ബക്, അന ഹിബ്ബക് എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമാണ്. എന്നിട്ട് പോലെ തുഹിബ്ബു അല്ലാഹുവിന് അഹബ്ബ യുഹിബ്ബു, അല്ലാഹുവിന് ഇഷ്ടമാണ് നിങ്ങൾക്ക് പുറത്തു തരുന്നത്. എന്നാ പിന്നെ നമുക്കത് ചോദിച്ചൂടെ സൗരങ്ങൾ? നിനക്ക് തരാൻ എനിക്ക് ഇഷ്ടമാണ്, എനിക്കൊരു വൈമനസ്സില്ല നിനക്ക് തരാൻ. എന്നാ പിന്നെ നമുക്ക് ചോദിച്ചു വാങ്ങിച്ചൂടെ? അതിനുള്ള സമയമാണിത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, തുഹിബ്ബുൽ അഫ്വാ, ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ നിനക്ക് തിരിച്ചു തരും, നിനക്ക് നിനക്ക് പുറത്തു തരുന്നത് ഇഷ്ടമാണല്ലോ അല്ലാഹ്. ഫഅഫു അന്നി അല്ലാഹുമ്മ ഇന്നക അഫുവ്വു തുഹിബ്ബുൽ അഫ്വാ ഫഅഫു അന്നി. എന്നാൽ നീ എനിക്ക് പുറത്തു തരുമോ റബ്ബേ? അല്ലാഹുവേ നിനക്ക് ഇഷ്ടമാണല്ലോ അല്ലാഹ്, നീ എനിക്ക് പുറത്തു തരുമോ തമ്പുരാനെ എന്ന് അല്ലാഹുവിനോട് ലൈലത്തുൽ ഖദ്ർ ഉറപ്പുള്ള രാത്രിയിൽ ചൊല്ലേണ്ട ദുഃഖർ പാപമോചനത്തെ കുറിച്ചാണ്. പുറത്തു തരാൻ ഇഷ്ടമാണ് ചെറുപ്പക്കാരാ. അതുകൊണ്ടാണ് മദീനത്തെ പള്ളിയിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഒന്ന് ഉഷാറാവി. നമ്മുടെ അവസാനത്തെ ദുആ സ്വീകരിക്കണം, ഒന്ന് മനസ്സ് കലങ്ങണം, മറ്റൊന്ന് കൽബിൽ സനാത്ത് ഉണ്ടാവണം. എന്ന ദുആ കബൂലിയത്താണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടേക്ക് കടന്നു വന്ന ഒരു ചെറുപ്പക്കാരന്, ഖദ് സനൈതു യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ വ്യഭിചരിച്ചു നബിയേ. പല പ്രാവശ്യം കേട്ടനാണ്. നമ്മളിപ്പോ ഒരു തെറ്റ് ചെയ്താൽ ലോകം അറിയണപ്പോഴാണ് കോടതിയിൽ നിന്ന് സമൻസ് വരുമ്പോഴാണ്. പാസ്പോർട്ട് എടുക്കാൻ പോയപ്പോ പറഞ്ഞു ഇപ്പൊ ക്രിമിനൽ കേസിൽ പ്രതിയാണ്. എന്നാ ഈ തെറ്റ് ചെയ്ത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ട? അറിഞ്ഞിട്ടില്ല. നമ്മൊരു തെറ്റ് ചെയ്തിട്ട് അറിയണമെങ്കിൽ ആര് പോലീസ് അറസ്റ്റ് ചെയ്യണം? കൊലപാതക കേസ്, ഒളിവിൽ കടിഞ്ഞ കൊലപാതക കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് പോലീസ്, അപ്പൊ എല്ലാരും പടച്ചോണി ഇവനായിപ്പത് ചെയ്ത്. എന്നാൽ അവനാ ചെയ്തതിന്റെ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നോ? ഉണ്ടോ? ഇല്ല.
ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറയുന്ന ഈ സന്ദർഭമുണ്ടായത്. ലോകത്തൊരു പോലീസ് സ്റ്റേഷൻ പോലും നിലവിലില്ലാത്ത ഒരു കാലഘട്ടം. അന്നൊരു പോലീസ് സ്റ്റേഷൻ ഇല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനില്ല, സിവിൽ ക്രിമിനൽ നിയമങ്ങളില്ല, കോടതികളില്ല, ജഡ്ജികളില്ല, തൂക്കിക്കൊല്ലാൻ ആളുകളില്ല, കാക്കയുടെ അടയാളങ്ങളില്ല, ലാത്തികളുടെ ഭീഷണികളില്ല, ലോക്കപ്പുകളുടെ മർദ്ദനങ്ങളില്ല, തെറ്റ് ചെയ്തിട്ട് ചോദിക്കാൻ ഒരാൾ പോലുമില്ല. ആ കാലഘട്ടത്തിലെ അവസ്ഥ എന്തെന്നറിയോ? മലപ്പുറം അങ്ങാടി നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. മലപ്പുറം അങ്ങ എല്ലാവർക്കും മലപ്പുറമാണ്. മലപ്പുറം പക്ഷെ അള്ളാഹു അനുഗ്രഹിച്ച നാടാണ്. അള്ളാഹുവിനെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഒരു റമദാനിലെ ഒരു വെള്ളിയാഴ്ചയിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആദർശ വിദ്യാഭ്യാസ സ്ഥാനം SKSSF സഹചാരിയുടെ റിലീഫ് നടന്നപ്പോ ഒരു വെള്ളിയാഴ്ച കൊണ്ട് മലപ്പുറം SKSSF സഹചാരിക്ക് കൊടുത്തത് 46 ലക്ഷം രൂപ. അതേ മറുഭാഗത്ത് തന്നെ മലപ്പുറം ജില്ല ഒരു വെള്ളിയാഴ്ച മുസ്ലിം ലീഗിന്റെ ജീവകാരുണ്യ മുഖം CHSN കൊടുത്തത് 40 ലക്ഷം രൂപ. എവിടെയാണ് സഹോദരങ്ങള്? ഇത് മലപ്പുറത്തിന്റെ നന്മയാണ്. ഒരു വെള്ളിയാഴ്ച കൊണ്ട് സമസ്തയുടെ വിദ്യാർത്ഥി പടയണിയുടെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനുള്ള പ്രയത്നത്തിൽ കൊടുത്തത് 46 ലക്ഷം രൂപ ഒരു വെള്ളിയാഴ്ച മലപ്പുറം ജില്ലയുടെ പള്ളികളിൽ. മറുഭാഗത്ത് മുസ്ലിം ലീഗിന്റെ ജീവകാരുണ്യ മുഖത്തിന് കൊടുത്തത് 42 ലക്ഷം രൂപ. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ബാലൻസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. സുഹൃത്തിന്റെ നാട്ടുകാരെ, സുഹൃത്തെ സ്നേഹിക്കുന്നവരെ, അള്ളാഹു ഈ നാടിന്റെ ഐശ്വര്യത്തെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. കല്ലുമുണ്ടും പച്ച ബെൽറ്റുമാണെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളില് വെളുത്തതാണ്. അതുകൊണ്ടാണ് ഈ നന്മയ്ക്ക് ഇങ്ങനെ ഓടിയെത്താൻ കഴിയുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മറ്റുള്ളവര് പലതും പറയട്ടെ, ഈ നന്മയുടെ മനസ്സുമായി മലപ്പുറത്തുകാരെ മുമ്പോട്ട് പോവുക. ഈ വെളിച്ചത്തെ കെടാതെ സൂക്ഷിക്കുക. മുമ്പിൽ വെള്ളിയാഴ്ച സഹചാരി എന്ന് എഴുതിയിട്ട് വന്ന വെള്ളാക്ഷരത്തിന്റെ മുമ്പിൽ കരയുന്നവന്റെ ഹൃദയമുണ്ടെന്നറിഞ്ഞ, കൽബ് പിടയുന്നവന്റെ രോദനമുണ്ടെന്നറിഞ്ഞ, മടയത്ത് കിടന്ന് ഉറങ്ങാൻ കഴിയാത്തവന്റെ ദുഃഖമുണ്ടെന്നറിഞ്ഞ്, മെഡിക്കൽ കോളേജിൽ കൂട്ടിരിക്കുമ്പോ മരുന്ന് വാങ്ങിക്കാൻ കഴിയാതെ കണ്ണുനീരുട്ടുന്ന പാവപ്പെട്ടവന്റെ ഉപ്പരസമുണ്ടെന്നറിഞ്ഞ, വെള്ളിയാഴ്ച വന്ന ബക്കറ്റുകളിൽ CHSN ഡയാലിസിന് കിടക്കുമ്പോ ജീവിതത്തിന്റെ ഇല്ലായ്മകളിൽ പകച്ചു നിൽക്കുന്ന പാവപ്പെട്ടവന്റെ കണ്ണുനീരുണ്ടെന്നറിഞ്ഞവരെ, ഞാൻ നിങ്ങളോട് മലപ്പുറം ജില്ലയിലെ അങ്ങാടിയിൽ ഒരവസ്ഥയുണ്ടെന്ന് കരുതുക. ഏത് തെറ്റും ചെയ്തിട്ട് വൈകുന്നേരം അങ്ങാടിയിൽ ആളുകൂടുമ്പോ അന്ന് ഞാൻ കൊന്നവന്റെ കണക്ക് വിളിച്ചു പറയുക, അന്ന് ഞാൻ വ്യഭിചരിച്ച കണക്ക് വിളിച്ചു പറയുക, അന്ന് ഞാൻ പിടിച്ചവനെ അടിച്ചവന്റെ കണക്ക് പറയുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഹാബത്തിനെ മനസ്സിലാക്കണേ, സഹാബത്തിനെ മനസ്സിലാക്കണേ. അന്ന് ആ കാലഘട്ടത്തിന്റെ അവസ്ഥ, രാത്രിയിൽ കൊന്നവനെ പകലിൽ വന്നിട്ട് കൈമാലയത്തിന്റെ മുറ്റത്ത് വന്നിട്ട് ഇത്ര പേരെ ഞാൻ ഇന്ന് കൊന്നടാ നെഞ്ചത്തടിച്ചു പറയുമ്പോ എന്തിനു കൊന്നെന്ന് ചോദിക്കാൻ ഒരു കാക്കി പോലീസുകാരനില്ലാത്ത സമയത്താണ് മദീനത്തെ പള്ളിയിലെ കോടി വരുന്നത്. വയർത്തു കുളിച്ചിട്ട് നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അപ്പോഴാണ് മായിസിനോട് ചോദിച്ചത്, മായിസേ വ്യഭിചരിച്ചോ? അതെ യാ റസൂലല്ലാ, പോലീസ് അറസ്റ്റ് ചെയ്തിട്ടല്ല, കോടതിയെ പേടിച്ചിട്ടല്ല, പടച്ചെറുപ്പിന്റെ കോടതിയെ പേടിച്ചിട്ടാണ്, അവർക്ക് അല്ലാണ്ട കോടതിയെ പേടിയാണ്. ഇന്ന് നമുക്ക് കോടതിയെ പേടിയില്ല, അല്ലാടെ വിചാരണയെ പേടിയില്ല. കാരണം നമുക്ക് അങ്ങനെ ഓർമ്മയില്ല. കഴിഞ്ഞ ആഴ്ച കുവൈറ്റിൽ പോകുമ്പോ അവിടെ ശാരഗസാലി എന്ന് പറയുന്നൊരു പാലമുണ്ട്. അതിലൂടെ ഞാൻ എന്റെ സുഹൃത്തുക്കളുമായി കാറിൽ പോകവേ, ഞാൻ എന്റെ യാത്രയുടെ കഥ പറയല്ല, അവിടെ ഒരു പാലമെത്തി. ഞാൻ അവിടെ ഒരു കാഴ്ച കണ്ടു. ഒരു പ്രഭാഷകനായതുകൊണ്ട് പല ചെറുതുകളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്റെ കൂട്ടുകാരോട് ചോദിച്ചു, ഇതേത് പാലമാണ്? ഇതാണ് ശാരഗസാലി, ആ റോഡിലാണ് ആ പാലമുള്ളത്. അന്ന് വൈകുന്നേരം പ്രസംഗിക്കുമ്പോ ഞാൻ ചോദിച്ചു കുവൈറ്റുകാരോട്, നിങ്ങൾ ഈ കുവൈറ്റിലൂടെ എത്ര വർഷമായി നടന്നു പോകുന്നു? ശാരഗസാലിയുടെ പാലത്തിലൊരു
പേരായത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ, കുവൈത്തിലെ കെ എം സി സിയുടെ 50th വാർഷികത്തിന്റെ പരിപാടിയാണ്. ആരും പറഞ്ഞു അറിയില്ല ബാഗവേ, ഞാൻ പറഞ്ഞു. എന്നാലിനെ ഷാറ ഗസാരയിലൂടെ പോകുമ്പോ അവിടുത്തെ പാലത്തിലൊരു ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വയാ കൗമി ഇന്നി അഖാഫു അലൈക്കും യൗമതനാദ്. ചീറിപ്പാഞ്ഞു പോകുന്ന കാറില് ആയത്തിന്റെ കണ്ണിലുടക്കിയപ്പോ ഖുർആനിന്റെ മധുരമായത് കൊണ്ടാവാം അത് ഞാൻ പെട്ടെന്ന് നോക്കാറുണ്ട്. അതിലേക്ക് നോക്കുമ്പോ ആ പാലത്തിൽ ആരോ ഒരു ചോക്ക് കൊണ്ട്, കളർ ചോക്ക് കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്, വയാ കൗമി ഇന്നി അഖാഫു അലൈക്കും യൗമതനാദ്. മറുഭാഗത്ത് നോക്കിയപ്പോ യൗമതുവല്ലൂന മുദ്ബിരീന മാലഹും മിനല്ലാഹി മിൻ ആസിം. എന്റെ ജനങ്ങളെ, എല്ലാവരും പേടിച്ചു വിറച്ചു പോകുന്ന പരലോകത്ത് നിങ്ങൾക്ക് ഞാൻ പേടിപ്പെടുത്തുകയാണ്. ഈ ആയത്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കാറിൽ പാഞ്ഞു പോകുന്നവന്റെ കൽവ് പെടയില്ലേ, കാൽനടക്കാരന്റെ ഹൃദയം പെടഞ്ഞു പോവില്ലേ. മറുഭാഗത്തെഴുതിയിരിക്കുന്നു ആ ദിവസത്തിന്റെ പ്രത്യേകത, യൗമതുവല്ലൂന മുദ്ബിരീന മാലഹും മിനല്ലാഹി മിൻ ആസിം. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന്, നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഒരാൾ പോലും അന്നുണ്ടാവില്ല, ഒരു ശുപാർശക്കാരനില്ല, ഒരു ജാമ്യക്കാരനില്ല, ഒരാൾ പോലും നിങ്ങൾക്ക് ശുപാർശ നിൽക്കില്ല. സഹോദരങ്ങള്, കുവൈത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്, മലപ്പുറത്ത് അങ്ങാടിയിലെ ചുവരിലോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, സിരകളെ ലഹരി ഭരിക്കുന്ന സിനിമ നേടിയ മാതക നൃത്തം ഇന്നിന്റെ തിയേറ്ററിൽ എ സി റൂമിൽ അല്ല അല്ല. നിങ്ങൾ ഖുർആനിനെ ഭയപ്പെടണേ, പരലോകത്തെ ഭയപ്പെടണേ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ഓർക്കണേ. മൈസ് പറഞ്ഞു വ്യഭിചരിച്ചു, യാ റസൂലല്ലാഹ്, എറിഞ്ഞു കൊല്ല നബിയെ. മണലാരണ്യത്തിലും മദീന യൂണിവേഴ്സിറ്റിയുടെ മുമ്പ് മറുഭാഗത്തിലും മണലാരണ്യത്തിൽ ഇപ്പോഴും അവിടെ വെച്ചാണ് ഈ സംഭവം നടന്നതെന്നാണ് പറയാ. മായിസിനെ ഇറക്കി നിർത്തി, സഹാബത്ത് കല്ലുകൾ എറിഞ്ഞു, കൂത്തുമൂത്ത കരൽ കല്ലുകൾ മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് വന്നു പതിച്ചു. കവിളിലൂടെ രക്തമൊഴുകാൻ തുടങ്ങി, കൂത്തുമൂത്ത കല്ലുകൾ തുളച്ചു കയറി. വേദന സഹിക്കാൻ കഴിയാതെ മായിസ് റളിയല്ലാഹു അൻഹു ഓടി. ആ സമയത്ത് സഹോദര, മായിസ് ചോദിച്ചു വാങ്ങിച്ചതല്ലേ, പോലീസ് പിടിച്ചതല്ല, എനിക്കെന്റെ റബ്ബിനെ പേടിയാ, അവന്റെ വിചാരണയെ പേടിയാ. മരിക്കുന്നതിന് മുമ്പ് ഞാൻ അറിയാതെ ചെയ്തു പോയ പാപം എനിക്ക് പൊരുത്തപ്പെടിപ്പിക്കണം. കല്ലേറുകൾ സഹാബത്ത് കല്ലെറിഞ്ഞു. ഇന്നലെ കൂടെ നിന്നവർ, ഇന്നലെ വർത്തമാനം പറഞ്ഞവർ, ഇന്നലെ സ്വറ പറഞ്ഞവർ, ഇന്നലെ അങ്ങാടിയിൽ കാത്തിരുന്നവർ, ഒന്നിച്ചല്ലാണ്ട് ദീനിന് വേണ്ടി പോയവർ, കൂട്ടുകാരാണ് കല്ലെറിയുന്നത്. മായിസ് ശരീരത്തിലൂടെ രക്തം തടം തല്ലി ആ തൊടുകയില്ല. മുഅ്മിനീങ്ങളെ, വേദന കൊണ്ട് പൊളഞ്ഞു മരുഭൂമിയിലൂടെ ഓടി. ആ സമയത്താണ് റസൂലുള്ളാഹി മദീനത്തെ പള്ളിയിലിരുന്ന് കണ്ടിട്ട് കരയാണ്, എന്റെ മായിസ് തൗബ ചെയ്തിട്ട് എന്റെ മായിസിന്റെ ശരീരത്തിൽ കല്ലുകൊണ്ട് വേദന കൊണ്ട് ഓടുന്നത് കണ്ടപ്പോ അല്ലാണ്ട് റസൂല് കരഞ്ഞുപോയി. ആ സമയത്താണ് ഒരു സഹാബി കാലിൽ കിടക്കുന്ന ചെരുപ്പ് വലിച്ചൂരിയിട്ട് മായിസ് റളിയല്ലാഹു അൻഹു നേരെ ഒരു ഏറു വെച്ചു കൊടുത്തു. യാ ഹബീസൽ മദീന, എടാ മദീനയെ വൃത്തികേടാക്കിയവനെ, ലോകത്തിന്റെ പുണ്യ റസൂലും മദീനത്തെ മുറ്റത്തിരിക്കുമ്പോ നീ ഒരു പെണ്ണുമായി വ്യഭിചരിച്ചല്ലോ മായിസേ. വിശിഷ്ട ഭൂമിയായ മദീനയെ നീ അവശിഷ്ട നീ അശുദ്ധമാക്കിയല്ലോ മായിസേ. അവജ്ഞ കാരണത്താല് എല്ലാവരും കല്ലെടുത്തെറിഞ്ഞപ്പോ കാലിൽ കിടന്ന ചെരുപ്പെടുത്തിട്ടെറിഞ്ഞു മായിസ് റളിയല്ലാഹു അൻഹുവിനെ. ഹബീബായ നബി തങ്ങൾ മദീനത്തെ പള്ളിയിലിരുന്ന് ഈ കാഴ്ച കാണുന്നുണ്ട്. അവസാനം ഒരു കല്ല് പോയി കൊണ്ട് തലയിൽ കൊണ്ടിട്ട് തലച്ചോറ് പൊട്ടിച്ചിതറി. ആ രക്തം, കല്ലുകൊണ്ട രക്തം എറിഞ്ഞ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ചീറ്റിത്തെറിച്ചു. ഖാലിദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ട് ആ രക്തം തുടച്ചു മാറ്റി. അപ്പോഴും മുത്ത് റസൂലുള്ള ഇത് കാണുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പിടഞ്ഞു പിടഞ്ഞ് താഴെ വീടുമ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ്സെടുത്തും മടിയിലേക്ക് വെച്ചു. എന്നിട്ട് പറഞ്ഞു, മായിസേ, എന്തേ മായിസേ,
രക്തം ഇങ്ങനെ പെടഞ്ഞു പെടഞ്ഞൊടുക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലേക്ക് മരണവേദന കൊണ്ട് പെടഞ്ഞ വിരൽ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് നബിയേ യാ റസൂലുള്ളാഹ് എന്തേ മായിസേ ഞാനറിയാറ് വ്യഭിചരിച്ചു നബിയേ ആ തെറ്റനിക്ക് ബോധ്യപ്പെട്ടപ്പോ ഞാനതിന്റെ ശിക്ഷ ഇവിടെ വെച്ച് തന്നെ ഏറ്റുവാങ്ങി ഇനി എന്റെ മരണമെടുത്തു മുത്തേ ഞാൻ ഇവിടെ നിന്ന് നേരെ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് യാത്രയാവുകയാണ് അവിടെ ചെന്നാൽ ഇതേ തെറ്റിന്റെ പേരിൽ ഇനിയും എനിക്ക് ശിക്ഷയുണ്ടോ യാ റസൂലല്ലാഹ് തെറ്റ് ഞാൻ മനസ്സിലാക്കി അതിന് ഭൂമിയിലെ അള്ളാഹു പറഞ്ഞ് പ്രായച്ചിത്തവും ചെയ്തു ഇനി ഇതേ തെറ്റിന്റെ പേര് പരലോകത്തുമുണ്ടോ നബിയേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മായിസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു മായിസേ ഇന്ന ഉമ്മത്തി ഹദിഹി ഉമ്മത്തും മർഹൂമ ലാ യുഅദ്ദിബഹുമുല്ലാഹു ബിഅദാബൈ എന്റെ സമൂഹത്തിന് അള്ളാഹു കരുണ ചെയ്തിട്ടുണ്ട് എന്റെ സമൂഹത്തിന് അള്ളാഹു പറ ആദ്യത്തെ പത്തിലെ കരുണ ചെയ്തിട്ടുണ്ട് ആ കരുണയുടെ ഭാഗമായി ഒരു തെറ്റിന്റെ പേരിൽ രണ്ട് പ്രാവശ്യം അള്ളാഹു എന്നാട്ടിമകളെ ശിക്ഷിക്കില്ല മായിസേ ഇനി നിനക്ക് പരലോകത്തും ഇല്ല മായിസേ മായിസ് റളിയല്ലാഹു തആലാനു പുഞ്ചിരിച്ചു രക്തത്തിൽ കുളിച്ച പുഞ്ചിരി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് നബിയേ എന്നാൽ എനിക്ക് സന്തോഷമാണ് മുത്തേ ഇനി എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് പോകട്ടെ മായിസ് റളിയല്ലാഹു മരണമടഞ്ഞു മയ്യത്ത് നിസ്കരിക്കാൻ കുളിപ്പിച്ചു നേരെ കൊണ്ടുവന്ന് മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് വെച്ചു ഇമാമത്ത് നിർവഹിക്കാൻ ലോകത്തിന്റെ വസന്തം കടന്നു വന്നു ഉടനെ മയ്യത്തിന് നിസ്കാരത്തിന് കൈകെട്ടുന്നതിന് മുമ്പ് നിസ്കരിക്കാമെന്ന സഹാബത്തിന്റെ നേരെ വിളിച്ചിട്ട് ഒരാൾ വിളിച്ച് സഹാബി ഇവിടേക്ക് വാ അയാൾ അമ്പരന്ന് പോയി ഇവിടേക്ക് വാ മയ്യത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിന്നു എന്നിട്ട് ചോദിച്ചു ഈ കിടക്കുന്ന എന്റെ മായിസിനെ കണ്ടോ നീയല്ലേ എന്റെ മായിസിനെ കാലിൽ കിടന്ന ചെരുപ്പെടുത്തിട്ട് ആക്ഷേപിച്ചിട്ടവന്റെ മുഖത്തേക്ക് എറിഞ്ഞത് ഈ കിടക്കണ എന്റെ മായിസിനെ കണ്ടോ ലക്കത്താപമായിസു എന്റെ മായിസ് പശ്ചാത്തപിച്ചു തെറ്റ് ചെയ്തു സ്വാഭാവികമാണ് ഞാനും നിങ്ങളും തെറ്റ് ചെയ്യും സ്വാഭാവികമാണ് പക്ഷേ ലക്കത്താപമായിസു റബ്ബിനെ പേടിച്ചിട്ട് നരകത്തെ പേടിച്ചിട്ട് എന്റെ മായിസ് ഇപ്പൊ തൗബ ചെയ്തു ഈ തൗബ ചെയ്ത മായിസിന്റെ തൗബയുടെ പ്രതിഫലം ഇവിടുത്തെ 70 അവിശ്വാസികൾക്ക് വീതിച്ചു കൊടുത്താൽ അവര് മുഴുവന് സ്വർഗത്തിലെത്താൻ എന്റെ മായിസിന്റെ പശ്ചാത്താപത്തിന്റെ പ്രതിഫലം മതി സഹാബി എന്ന് തന്റെ മായിസിനെ ചെരുപ്പെടുത്തിട്ടെറിഞ്ഞ സഹാബിയുടെ തോളത്ത് പിടിച്ചിട്ട് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ റമദാൻ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഇനി എല്ലാരും നടത്തിയത് കൊണ്ട് ഞാൻ നടത്തിയില്ലെങ്കിൽ എന്തു തോന്നുമെന്നല്ല എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു സമയമില്ലെങ്കിലും ഒന്ന് ഒരുമിച്ചുകൂടി എന്തിനെന്നറിയോ ഗരിമ പറയാനല്ല ഈ കണ്ണുനീരും മറ്റ് ഇവിടെ ഇരുന്ന് എത്ര ചെറുപ്പക്കാരിപ്പൊ കരയുന്നുണ്ട് എത്ര ആലിമീങ്ങൾ കരയുന്നുണ്ട് റബ്ബേ നിങ്ങളുടെ ദുആകളെ സ്വീകരിക്കണയല്ലോ ഇവര് ഫത്വഹുൽ മുഈൻ ഓതിയവരല്ല ഇവര് തഫ്സീർ പഠിച്ചവരല്ല ഇവര് ഖുർആൻ നേരെ ചൊവ്വെ ഓതാൻ അറിയാത്തവരാണ് പക്ഷെ മായിസിനെ കേട്ടപ്പോ എന്റെ ഈ ചെറുപ്പക്കാര് കരഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ അല്ലാഹുവേ കണ്ണുനീര് നിനക്ക് ഇഷ്ടമാണല്ലോ റബ്ബേ ഞങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണയല്ല അതുകൊണ്ട് സഹോദരങ്ങളെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ചെയ്യേണ്ടത് ഫഅഫു അന്നീ എനിക്ക് പുറത്തു തരണയല്ല റമളാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലും മറ്റൊന്നുമല്ല അതും മഗ്ഫിറത്താണ് അല്ലാഹു എനിക്കും നിങ്ങൾക്കും അത് നൽകട്ടെ പാപം പൊറുക്കപ്പെടാതെ കബറിൽ പോയാൽ അവസ്ഥ എന്താ അത് റബ്ബിനോട് പറയണം അല്ലാഹുവേ പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പൊ ഇന്നത്തെ സദസ്സിൽ രണ്ട് കാര്യം ഞാൻ എന്നോട് നിങ്ങളോടും പറയണം ചില ചെയ്യൂലേ
സമയമായോ? അയോ ഒത്തിരി സമയം കൂടും. അങ്ങനെ പറയല്ല, നോമ്പാണ്. അവിടെ 17 മണിക്കൂറാണ് മൂന്ന്. അവിടെ നിന്ന് ഇടയത്താഴം കഴിച്ചിട്ട് ഇവിടെ നോമ്പ് പിടിക്കണം. 3:10 സുബൈ. പക്ഷെ ഗൾഫ് സുഖമാണ്. ഖിയാമുല്ലൈൽ പള്ളിയിൽ കയറി എന്താ ഒരു സുഖം. അറബികളുടെ ആ ഖിറാഅത്ത് നമ്മുടെ ഹൃദയത്തെ തടികി തലോടി ആ ഖുർആനങ്ങ് കടന്നു പോകും. കരയുന്ന ആളുകൾ ഇഷ്ടം പോലെ. നമ്മുടെ പ്രവാസികളൊക്കെ ഗൾഫിൽ പോകാൻ നല്ല നിഷ്ഠയാണ് അവർക്ക്. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് താളം തട്ടുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇൻഷാല്ലാഹ് ഇനി 25-ാം ആവല്ലേ? ഇന്ന് നോമ്പ് 24-അല്ലേ? ഇന്ന് 25-ാം രാവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രാവാണ്. 21, 23, 25, 27, 29 ഈ രാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാവേതാണ്? 21, 23 ഒറ്റപ്പെട്ട രാവ്. നിങ്ങളെ ലൈലത്തുൽ ഖദ്റിന് നിങ്ങൾക്ക് പോകാൻ ധൃതിയുണ്ടാ? നിങ്ങളെ ലൈലത്തുൽ ഖദ്റിന് 21, 23, 25, 27, 29 ഒറ്റപ്പെട്ട രാവുകളിൽ പ്രതീക്ഷിക്കണേ. ഈ രാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാവാണ് 27-ാം രാവെന്ന് ചിന്തിക്കുന്നവരെ, ഈ രാവുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാവാണ് 29-ാം രാവ്. പണി തീർന്നിട്ട് പൈസ കൊടുക്കുന്ന ദിവസമെന്നാണ്. ഒരു മാസത്തെ ജോലി കഴിഞ്ഞു മുതലാളി. ആ രാവിന്റെ പേര് യൗമുൽ ജായിസ എന്നാണ്. 29-ാം രാവിന്റെ പേര് പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി. നാളെ പെരുന്നാളാണ്, ഇന്നത്തെ രാത്രി. ആ രാത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി. കാരണം ജോലി കഴിഞ്ഞു, കൂലി കൊടുക്കണ ദിവസം. നമ്മൾ ജോലി മുഴുവൻ ചെയ്തിട്ട് കൂലി കൊടുക്കണ ദിവസം നമ്മളില്ലെങ്കിൽ. മനസ്സിലായോ? 27-ാം രാവ് കൊള്ളൂലെന്നല്ല കേട്ടോ. ഇനി അങ്ങനെ ഒന്നും വ്യാഖ്യാനിക്കരുത്. വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആയിട്ട് വലിയ ഇടങ്ങേറാണ്. 29-ാം രാവ് അതിനേക്കാൾ പ്രധാനപ്പെട്ട, ഓരോ രാവും പ്രധാനപ്പെട്ടതാണ്. ജോലി കഴിഞ്ഞു കൂലി കൊടുക്കണമെന്ന്, ശമ്പളം മേടിക്കാൻ ആളില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പൊ ആളുകൾ മുതലാളി പറയും, അപ്പൊ മുതലാളി പറയും അല്ലെ അടുത്ത വർഷം കൂട്ടി തരാം, അല്ലെങ്കിൽ പോയി. ശമ്പളം കൊടുക്കണേന്റെ നമ്മളെവിടെയാ? നമ്മളെന്ന് എല്ലായിടത്തും പോയി സാധനം ഒക്കെ വാങ്ങി. നസീമായി പോകും, ഹെന്നാസിൽസിൽ പോകും, ലിനൻ കണക്ഷനിൽ പോകും, പ്രീതിയിൽ പോകും, ഒക്കെ പോകും. പോയി എല്ലാം വാങ്ങിച്ചിട്ടും പെരുന്നാളിനെന്ന് പിറ കണ്ട രാത്രി 10 മണിക്ക് ഒരു ഓട്ടോ ഉണ്ടെന്ന് അറിയോ? എല്ലാം മേടിച്ചില്ല, പ്രധാനപ്പെട്ട സാധനം മേടിച്ചില്ല, മറന്നുപോകും. അല്ല പ്രതിഫലം കൊടുക്കണ രാത്രി നമ്മൾ അങ്ങാടിയിലായിരിക്കും പിറ്റേ ദിവസത്തേക്കുള്ള പോത്തറച്ചി അല്ലേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. പോത്തിപ്പൊ നിരോധിച്ചു പോട്ടെന്ന് പറഞ്ഞു. ഞാൻ കുവൈറ്റിൽ പോയപ്പോഴത്തെ ഒരു ഔക്കാഫിന്റെ ഡയറക്ടറാണ്, അതെ ഞാനോട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട്, അൽബാനുൽ ബക്കരി ശിഫാഉൻ, പശുവിന്റെ പാലിൽ നിങ്ങൾക്ക് ശിഫാഉണ്ട്, പശുവിന്റെ പാല് കുടിക്കണം. ശ്രദ്ധിച്ചേക്കണേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, പശുവിന്റെ പാല് റോഡിൽ ഒടുക്കാനല്ല, പശുവിന്റെ പാല് കുടിക്കണേ, ആ പാലിൽ നിങ്ങൾക്ക് ശിഫാ ഉണ്ട്. ആ പശുവിന്റെ ഇറച്ചി തിന്നാൽ നിങ്ങൾക്ക് രോഗവുമുണ്ട്. പശുവിന്റെ ഇറച്ചി തിന്നാൽ പോത്തല്ല. മലപ്പുറംകാര് വെള്ളിയാഴ്ച പോത്തിറച്ചി തിന്നില്ലെങ്കിൽ ഇസ്ലാമിയിൽ നിന്ന് പുറത്തു പോകുന്നുള്ള ആളുകള്. പോത്തല്ല, പശുവിന്റെ ഇറച്ചി രോഗമാണ്. പശുവിന്റെ ഇറച്ചി തിന്നാൻ പാടില്ല. അതുകൊണ്ട് ഈ ആളുകൾ പോത്തെന്ന് വേണ്ട പശുവിനെ വെട്ടിക്കൊടുക്കരുത്. പശുവിന്റെ ഇറച്ചി രോഗമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇപ്പൊ എവിടെ ആർക്കാ പശുവിനെ ഇറക്കണമെന്ന് നിർബന്ധം? നമുക്ക് അറിയിക്കൊണ്ട അങ്ങനെ ആർക്കാലും ഉണ്ട പോത്തിനെ ഇറക്കണം. പക്ഷേ ഒരു ഇബാദത്തിന്റെ ഭാഗമായി നമ്മുടെ അവകാശങ്ങളെ തടുക്കുമ്പോ അത് പറയാം. നമുക്ക് അവകാശപ്പെട്ടത് നിഷേധിക്കപ്പെടുമ്പോൾ, നമുക്കിപ്പോ പോത്തിറച്ചി തിന്നില്ല ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലോ, പിന്നെയോ? അത് നമ്മുടെ അവകാശങ്ങളുടെ, മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണ്. അതുകൊണ്ടാണ് അതിനെതിരെ പോരാടുന്നത്. മനസ്സിലായോ? ഇപ്പൊ മുസ്ലിങ്ങളൊക്കെ പോത്തിറച്ചി തിന്നില്ലെങ്കിൽ അവന്മാരും മയ്യത്താകും ഓർത്തിട്ടല്ല. നമ്മളതിനെ പ്രതിഷേധിക്കുന്നത് അത് ഭരണഘടന നൽകിയ അവകാശങ്ങളുടെ ലംഘനമാണ്. ഒരു പൗരൻ എന്ന രീതിയിൽ നമുക്ക് അവകാശമുണ്ട്, അതെല്ലാത്തിനാണ് പോരാട. അല്ലാഹു നമുക്ക് ബോധം നൽകും. മാറാകൻ എന്റെ ഇടയിൽ ഞാൻ അപ്പൊ പശുവിന്റെ ഇറച്ചി തിന്നല് രോഗമാണ്. പശു ഇറച്ചി ആരും ഇറച്ചു കൊടുക്കരുത്. അല്ലാഹു നമ്മളെ ചിന്തിക്കുമാറാകട്ടെ.
ഇവിടെ നിങ്ങൾ പശു നടത്തൂന്ന് പറഞ്ഞാൽ ഇവിടെ അടി, പശു നടക്കരുതെന്നാണ് മുത്തു മുസ്തഫ. അതിനെ അറുത്തിട്ട് അതിന്റെ അതിന്റെ മാംസത്തില് രോഗമുണ്ട്. അതുകൊണ്ട് നല്ല പോത്താണെങ്കിലും അടിപൊളിയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ബീഫ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞു വന്ന ഇതുവരെ? ആ ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അതുകൊണ്ട് 29-ാം രാവ് പ്രതിഫലം കൊടുക്കുന്ന ദിവസമാണെന്ന് പെരുന്നാളിന്റെ തലേ ദിവസത്തെ രാത്രിയെ നിങ്ങൾ അലോസരപ്പെടുത്തരുതേ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ അന്വേഷിക്കണേ. ആ രാത്രികളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ സുജൂദിൽ പോകണം. എവിടെ പോകണം? ചില മുതലാളിമാരെ കുറിച്ച് നമ്മൾ പറയും, ഓഫീസിൽ പോയ ആള് വലിയ പ്രശ്നമാണ്, വീട്ടിൽ പോയി നല്ല അവസ്ഥയിലിരിക്കുമ്പോ കണ്ട ഖദാഫി ഒക്കെ കാണാൻ വേണ്ടി പോകും. ഓഫീസിൽ ഇപ്പൊ അവിടത്തെ മഞ്ഞ മസാല ഇവിടത്തെ മസാല അത് താകെ തിരക്ക്. വീട്ടിൽ പോയിരുന്ന ഭാര്യ മക്കളെയും കൂടെ ഇരിക്കുമ്പോ റാഹത്താണ്. അപ്പൊ അങ്ങനെ പോയി കണ്ടാൽ ഏറ്റവും അടുപ്പുള്ള അവസ്ഥയാണ്. അല്ലാഹുമ്മന്റെ അടിമയെ നമ്മിൽ ഏറ്റവും അടുത്തിരിക്കുന്നത് അക്കറുംബമായിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്നതവൻ സുജൂദിൽ കിടക്കുമ്പോഴാണ്. അതുകൊണ്ട് ഈ രാത്രികളിൽ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുമ്മ ഇനിയുള്ള രാത്രികളിൽ ഞാൻ നിങ്ങൾ ചെയ്യേണ്ടതാണ് സഹോദരിമാര്, രാത്രിയിൽ സുജൂദിൽ കിടക്കണേ. എന്റെ നെറ്റിയെടുത്ത് റബ്ബിന്റെ മുമ്പിൽ വെക്കുമ്പോ അല്ലാഹുവേ ഇപ്പൊ എന്റെ നെറ്റി മണ്ണിലാണ്, ഇതിലാണ് നീ എന്നെ പടച്ചത്, ഇവിടേക്കാണ് നീ എന്നെ തിരിച്ചു കൊണ്ടുപോകുന്നത്. ഞാനൊരു മണ്ണാണ് റബ്ബേ, മണ്ണിൽ നിന്ന് പടച്ചവനാണ് റബ്ബേ, മണ്ണായി തിരിച്ചു പോകേണ്ടവനാണ് റബ്ബേ. എന്റെ നെറ്റിത്തട ഞാൻ ഒന്നുമല്ല എന്ന രൂപത്തിൽ മണ്ണിലേക്ക് ചേർത്ത് വെച്ച് നിന്റെ മുമ്പിൽ നിന്റെ അടിമ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ പടച്ചവനെ പുറത്തു കൊടുക്കാൻ നിനക്ക് അധികാരമുണ്ട്, പുറത്തു കൊടുക്കുന്നത് നിനക്ക് ഇഷ്ടമാണ്, പിന്നെ എനിക്ക് പുറത്തു തന്നുകൂടെ റബ്ബേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കണേ. റബ്ബിനോട് പറയണേ, സുജൂദിൽ കിടന്ന് കരയണേ. ആ കരച്ചിൽ അല്ലാഹ് കിട്ടമാണ്. എന്നെ കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ സഹോദരിമാരോട്, സുജൂദിൽ കിടന്ന് കരയുപങ്ങള് ഒരു പെണ്ണിനോട് ഒരു അടിമയോട് റബ്ബിനെ ഏറ്റവും ഇഷ്ടം തോന്നുന്നത്. ആകാശത്തിന്റെ റബ്ബ്, ഭുവനത്തിന്റെ റബ്ബ്, ഗഗനത്തിന്റെ റബ്ബ്, ഭക്ഷണം തരുന്ന റബ്ബ്, മക്കളെ തന്ന റബ്ബ്, ഭാര്യയെ തന്ന റബ്ബ്, ഞാൻ ചോദിക്കാതെ തന്നെ ഇതെല്ലാം എനിക്ക് വാരി കോരി തന്ന റബ്ബ്, എന്റെ ആരോഗ്യം ഞാൻ ചോദിച്ചിട്ടല്ല, എന്റെ ഈ മുഖം ഞാൻ ചോദിച്ചിട്ടല്ല, എന്റെ ഈ കണ്ണ് ഞാൻ ചോദിച്ചിട്ടല്ല, എന്റെ ഈ കാല് ഞാൻ ചോദിച്ചിട്ട് തന്നതല്ല, നിവർന്നു നിൽക്കാൻ എനിക്ക് അവസരം തന്നത് ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ റബ്ബേ, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ട് റബ്ബേ. ഞാൻ ചോദിക്കാതെ ഈ കൈവെള്ളയിൽ നീ തന്നതല്ല, നീ ഞാൻ നിന്നോട് ചോദിക്കാതെ തന്നതാണ്. എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ കുടുംബം, എന്റെ സമ്പത്ത്, എന്റെ ആരോഗ്യം, എന്റെ ശരീരം, എന്റെ അടക്കം, എന്റെ അനക്കം, എന്റെ ചേട്ട, എന്റെ നിശ്ചേട്ട, എന്റെ വികാരങ്ങൾ, എന്റെ വിചാരങ്ങൾ, എന്റെ ബന്ധുമിത്രാദികൾ, എന്റെ മാതാപിതാക്കൾ, എന്റെ ആരോഗ്യം, എന്റെ ഓർമ്മ, എന്റെ ബുദ്ധി, എന്റെ ശക്തി, എല്ലാം നീ എനിക്ക് തന്നതാണ് റബ്ബേ. ചോദിക്കാതെ തന്നത് കൊണ്ട് നിനക്ക് എന്നോട് ഇഷ്ടമുണ്ട് റബ്ബേ. അതുകൊണ്ട് അല്ലാഹുവേ ആ നിന്റെ മുമ്പിൽ ഞാൻ എന്റെ നെറ്റിത്തടം മണ്ണിൽ ചേർത്ത് വെച്ചിട്ട് ചോദിക്കുകയാണ്. പുറത്തു കൊടുക്കുന്നത് ഇഷ്ടമാണെങ്കിൽ പിന്നെ അഹമ്മദ് കബീറിന് പുറത്തു തന്നുകൂടെ അല്ലാ? പേരെടുത്ത് ചോദിക്കും. കരച്ചിൽ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരച്ചിൽ വന്നില്ലെങ്കിൽ കരഞ്ഞതുപോലെ അഭിനയിക്കണം. അപ്പേ എനിക്ക് പുറത്ത് താറത്ത് അല്ലാഹു തൗഫീക്ക് നൽകി, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അമീൻ പറ. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ദുആ കഴിയാതെ ആരെ എഴുന്നേൽക്കരുത്, ഇട്ട തീർക്കാണ്. നാളത്തേക്ക് ഇൻഷാല്ലാ ഒരു തുടക്കം വെക്കും. ഇനി ഇപ്പൊ നമ്മൾ തോന്നി ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ഓഡിറ്റോറിയത്തിൽ റോസ് ലോഞ്ചിന് വെളിയിലോട്ട് അങ്ങ് ഇറങ്ങുമ്പോ നമ്മൾ വീണ്ടും ബ്ലാക്ക് ലോഞ്ച് ആവും. പിന്നെ റോസ് ഉണ്ടാവില്ല, പിന്നെ നമ്മുടെ ഹൃദയം കറുക്കും. ഓ ഇനിയിപ്പ ഇത് ചോദിക്കാനാ,
വേണ്ട, കടിയുന്നവര് മതി. പക്ഷേ ഒന്നുകിൽ നാളെ നമ്മൾ ഒരുമിച്ച് കൂടി അല്ലേ, നാളെ നമ്മൾ ഒരുമിച്ച് കൂടില്ലേ, എല്ലാരും വരുമല്ലോ ഒമ്പതരക്ക്. ആരൊക്കെ വരും നാളെ? കൈപൊക്കി സീറ്റ് കൂടുതൽ വേണം ഇടാൻ. ഒന്ന് കൈപൊക്ക, നന്നായിട്ട് നോമ്പ് ഇത്രയും തടിയുമേ കയറിയോ, നന്നായിട്ട് പൊക്കാ. തൗഫീക്ക് നൽകട്ടെ. ഇതൊരു ഉറക്കം പോകാൻ വേണ്ടി ഇറക്കി വിടാനല്ലോ, ഉറക്കം പോകാൻ വേണ്ടിയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ ഇനി നമുക്കൊരു ഖുർആന്റെ രണ്ടായത്തോടെ എന്റെ രണ്ടായത്ത് എനിക്കതില്ലെങ്കിൽ ഒരു സമാധാനം. എന്റെ ജീവിതമേ ഖുർആനാണ്, എന്റെ പരിശ്രമം അതിനു വേണ്ടിയാണ്. അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. വലിയൊരു പ്രൊജക്ട് എടുത്ത് തലയെ വെച്ചിട്ട് നടക്കുകയാണ്. നിങ്ങൾ ദുആ ചെയ്യണം. പൈസ പിരിക്കൂലട്ടെ, നിങ്ങളുടെ ചോദിക്കില്ല, വിഷമിക്കണ്ട. അത് ഞാൻ സ്വയം ഏറ്റെടുത്ത ഒരു വെല്ലുവിളിയാണ്. ഇൻഷാല്ലാഹ് അത് പൂർത്തീകരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കാരണം ഖുർആൻ നമ്മളെ കുറിച്ച് പറഞ്ഞത് ഖുർആനാണ്. ഒരു വലിയ പ്രൊജക്ട് ഇൻഷാല്ലാഹ്, ഒരു ഖുർആൻ വില്ലേജ്, ഒരു ഖുർആൻ. ഞാൻ ഉണ്ടാവില്ലേ, ഭാര്യയോട് പറഞ്ഞ നോമ്പുറക്കെ ഉണ്ടാവില്ല. അങ്ങനെ അപ്പോ ഇങ്ങോട്ട് ഇങ്ങോട്ട് യഥാർത്ഥത്തില് അള്ളാഹു അതിനെ പൂർത്തീകരിച്ച് തരുമാറാണ്. ഐ ഹാവ് എ ഡ്രീം, എന്റെ ഒരു സ്വപ്നമാണത്. ആ പദ്ധതിയിലേക്ക് നടക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഖുർആൻ വില്ലേജ്, 100 കുട്ടികൾ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും. അതൊരു അന്താരാഷ്ട്ര ലെവലിലാണ്, സെൻട്രലൈസ്ഡ് ഏസ്. ഇപ്പൊ ഒറ്റപ്പാലത്ത് സ്പ്ലിറ്റേഴ്സിയാണ്, ഇപ്പൊ ഉള്ളതിൽ സ്പ്ലിറ്റേഴ്സിയാണ്, സെൻട്രലൈസ്ഡ് ഏസ്. ഒരു അന്താരാഷ്ട്ര ലെവലിൽ ഖുർആൻ പഠിക്കുക, ആ കുട്ടികൾ ഏറ്റവും നല്ല സൗകര്യത്തിൽ കഴിയുക. ആ ഹിഫ്ളുൽ ഖുർആൻ ഒരു തിയേറ്റർ ഉണ്ട്, ഒരു തിയേറ്റർ ഉണ്ട്, ഒരു എ സി തിയേറ്റർ. ഇതിന്റെ ഒരു പകുതി വരും, ഇതിന്റെ ഒരു ഭാഗം വരും. അവിടെ സ്ക്രീൻ ഉണ്ടാവും. നിങ്ങൾ ആരൊരു ഫാമിലി ആയിട്ട് വന്നാലും ഖുർആന്റെ ശാസ്ത്രം, ഖുർആന്റെ ജീവിതം, ഖുർആന്റെ ബയോളജി, ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങൾ, ഒരു ചെറിയൊരു ഡോക്യുമെന്ററി വരുന്ന ആർക്കും പരിചയപ്പെടുത്തും. അതിന്റെ ചുറ്റുഭാഗത്തൊരു പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടം അവിടെ പൂന്തോട്ടത്തിലുള്ളത് ഖുർആൻ പറഞ്ഞൊരു 10-20 മരങ്ങളുണ്ട്. തീൻ, അത്തി, സൈത്തൂൻ, റുമ്മാൻ, മുന്തിരി, ചൊരങ്ങ, സവാള, ചീര, ഇതൊക്കെ ഇൻഷാല്ലാഹ് അവിടെ വെച്ച് കൊടുപ്പിച്ചു. അതിന്റെ മുമ്പിൽ ഖുർആന്റെ ആയത്ത് എഴുതും. ഖുർആൻ എന്തുകൊണ്ട് ചീരയെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഇൻഷാല്ലാഹ് അവിടെ വന്ന് തിരിച്ചിറങ്ങി പോകുമ്പോ ഭാര്യ മക്കളുമായിട്ട് വന്ന മക്കൾ ഉപ്പായിട്ട് പറയണം, ഉപ്പ എനിക്ക് ഖുർആൻ പഠിക്കാം. അങ്ങനെ ഒരു ഖുർആൻ വില്ലേജ് ഇൻഷാല്ലാഹ്. 3 ഏക്കർ സ്ഥലം, അതിൽ 1 ഏക്കർ എന്റെയാണ്. ആദ്യം ഞാൻ എനിക്കുള്ളത് എടുത്തിട്ടാണ് വേറൊരാളുടെ ചോദിക്കുന്നത്, അതല്ല എന്റെ. എല്ലാരും പറഞ്ഞ വാക്കവി അങ്ങോട്ട് പിരിക്കുള്ളൂ, ആ പിരിച്ചൊക്കെ പള്ളിക്കാണ്. ഇൻഷാല്ലാഹ് അതിൽ 1 ഏക്കർ ഞാൻ വാങ്ങിച്ചിട്ട് എന്റെ സ്ഥലമാണ്. പിന്നെ എന്റെ കൂടെ 2 ഏക്കറും കൂടെ വാങ്ങിച്ച് ഇൻഷാല്ലാഹ് എന്റെ പരിപാടി തുടങ്ങും. നിങ്ങളൊക്കെ ദുആ ചെയ്യും, പൈസ ഒന്നും പിരിക്കില്ല, നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. നിങ്ങളൊക്കെ ദുആ ചെയ്യും. അതിലാർക്കെങ്കിലും പാർട്ടിസിപ്പേറ്റ് ആവണമെങ്കിൽ കൂടാ, എന്റെ അടുത്ത് വന്നാൽ മതി. അല്ലാഹു നിലനിർത്തി തരട്ടെ. 17 വർഷം പറഞ്ഞത് ഈ ഖുർആനാണ്. ഇനിയും ഇൻഷാല്ലാഹ് മരണം വരെ അത് തന്നെയാണ്. നമ്മൾ ഖുർആന്റെ ഖാദിമീങ്ങളാവും. ഇപ്പൊ ഇതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചുപോയി. നാളെ നമ്മൾ ഈ ജീവിതത്തിന്റെ നൽകവലയില് മരണം വന്ന് മാടി വിളിച്ചു പോയാൽ സഹോദര, നാളെ പടച്ചിറപ്പിന്റെ മുമ്പിൽ പരലോകത്ത് ചെന്ന് നിൽക്കുമ്പോ കത്തിക്കാലെന്ന് നരകമിങ്ങനെ നമ്മുടെ മുമ്പിൽ വാ പൊളിച്ചു നിൽക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹുവേ അല്ലാഹുവേ, നീ എനിക്ക് ജീവിതം തന്നു റബ്ബേ, നീ എനിക്ക് മരണം തന്നു റബ്ബേ. അല്ലാഹുവേ എന്റെ പാപം ഞാൻ സമ്മതിക്കുന്നു. അല്ലാ, പ്രതി തന്നെ കുറ്റം സമ്മതിക്കുന്നു റബ്ബേ, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ചെയ്തതാണ്, ഞാൻ ചെയ്തതാണ്. ആരും അറിഞ്ഞില്ലെങ്കിലും ഞാൻ എന്റെ തെറ്റ് സമ്മതിക്കുന്നു. അല്ലാ, കത്തിക്കാളുന്ന നരകത്തെ ചൂണ്ടിയിട്ടവൻ ചോദിക്കും,
നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരുമോ അല്ലാഹുവേ? ആരാണ് ചോദിക്കുന്നത്? കബീർ വാക്കവി. ആരാണ് ചോദിക്കുന്നത്? അൻവരി. ഫഹല്ലിലാ ഖുറൂജിൻ മിൻ സബീൽ, ഈ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരുമോ അല്ലാഹുവേ? അപ്പൊ അല്ലാഹു പറഞ്ഞു തരുന്ന ഒരു വഴിയുണ്ട്, ഇൻഷാല്ലാഹ് അതാണ് നമ്മുടെ നാളത്തെ ചർച്ച. നരകം അപ്പൊ മറുപടി പറയും, ഫഹല്ലിലാ ഖുറൂജിൻ മിൻ സബീൽ, ഈ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ. സൂറത്തുൽ മുഅ്മിൻ, ഫഹല്ലിലാ ഖുറൂജിൻ മിൻ സബീൽ, രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരുമോ അല്ലാഹുവേ? ഞാനും നിങ്ങളും ചോദിക്കും, ഇതാണ് ഖുർആൻ നമ്മോട് പറഞ്ഞത്, ലിയുന്ദിറ മൻ കാന ഹയ്യാ, ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഗുണപാഠമാണ്. അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. നാളെ 9:00 തുടങ്ങും, 10:00 തീരും, 10:00 എന്ന പ്രഭാഷണം തുടങ്ങും ഇൻഷാല്ലാ. നാളെ സമാപന ദുആയിൽ ഒറ്റപ്പാലെ ഹിഫ്ളുൽ ഖുർആനിലെ 50 ഹാഫിളുകൾ നമ്മുടെ മുൻനിരയിൽ ഉണ്ടാവും ഇൻഷാല്ലാ. നാളെ കോളേജ് അവധിയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് അവിടുത്തെ ഹാഫിളുകളെ കാണണ്ടേ? SSLC എഴുതിയിട്ട് A+ വാങ്ങിച്ച ഹാഫിളിനെ കാണണ്ടേ? രാവിലെ സുബഹിക്കിരുന്നിട്ട് 10 മണിക്കൂർ കൊണ്ട് ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു തെറ്റ് പോലും ഓതാ, ഒരു തെറ്റ് പോലും ഇല്ലാതെ ഓതി തീർത്ത ഹാഫിളിനെ കാണണ്ടേ? 10 മണിക്കൂർ കൊണ്ട് ഒരു തെറ്റില്ല. ഹാഫിളായി SSLC മുഴുവൻ A+, രാവിലെ മുതൽ 10 മണിക്കൂർ കൊണ്ട് ഒരു തെറ്റില്ല. കാണണം. 152 ദിവസം കൊണ്ട് സ്കൂളോടുകൂടി ഹാഫിളായ കുട്ടിയെ കാണുന്നത്? ഞാൻ പത്രത്തിലൊന്നും കൊടുത്തില്ല, കൊടുക്കണ്ടെന്ന് പറഞ്ഞു. നാളെ ആ സദസ്സിന്റെ ദുആ നടക്കും. അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ നമുക്ക് അതിനു വേണ്ടി നാളെ ഒരുമിച്ച് കൂടാം, ദുആയ്ക്ക് വേണ്ടി ആ ഹാഫിളുകളുടെ സാന്നിധ്യത്തിൽ. അല്ലാഹു നാളെ നല്ല സമയമുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒറ്റ വാക്ക് ഇന്നത്തെ കണ്ടന്റ് അത് പറഞ്ഞ് നമുക്ക് വെച്ചു. اللهم رب هذه الدعوة التامة والصلاة القائمة أمت محمد الوسيلة والفضيلة والدرجة الرفيعة وبعثه مقام محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد بانكن ശേഷം ഈ ദുആ പറയുന്നു, അവൻ എൻ്റെ ഷഫാഅത്ത് നിർബന്ധമാണ്. നബി മുഹമ്മദ് മുസ്തഫ ബാങ്ക് കേട്ടാൽ ഈ ദുആ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു. അല്ലാഹു തൗഫീക് നൽകട്ടെ. കാരണം നാളെ ഇൻഷാല്ലാ നരകം, ആ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, അതോടുകൂടി നമുക്ക് നാളെ ഭക്തി നിർഭരമായ ദുആയോടുകൂടി പിരിയാം. ഇന്നത്തെ കാര്യത്തിൽ നിങ്ങൾ ഒന്ന് പഠിച്ചോളീൻ. അല്ലാഹു തൗഫീക് നൽകട്ടെ. ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ. ചെറിയ കാര്യം പറഞ്ഞേരട്ടെ, ചെറിയ കാര്യം. ഇപ്പൊ പറഞ്ഞത് മാതിരി ബാങ്ക് വിളിച്ചതിന് ശേഷം ഈ ദുആ ചെയ്യും. നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്നതിന് വലിയ പ്രതിഫലമാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കവേ അവിടേക്ക് ഒരു അറബിയായ മനുഷ്യൻ കടന്നു വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലിംനീ മിമ്മാ അല്ലമകല്ലാ, അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഖുർആനിൽ നിന്ന് ഒരൽപ്പം എനിക്ക് പഠിപ്പിച്ചു തരുമോ? ചോദ്യം, അല്ലിംനീ മിമ്മാ അല്ലമകല്ലാ, അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതിൽ അല്പം എനിക്ക് പഠിപ്പിച്ചു തരുമോ? ഖുർആനിൽ നിന്ന് ഖുർആൻ പഠിക്കണം, പഠിപ്പിക്കണം, ഖുർആന്റെ ഖാദിമീങ്ങളാവണം. അലിഫ് ലാം മീം ഇപ്പഹമ്മദ് കബീന്ന് 90 നന്മ എഴുതപ്പെട്ടു കഴിഞ്ഞു, കേട്ട നിങ്ങൾക്കും എഴുതപ്പെട്ടു കഴിഞ്ഞു. ഇത് ഖുർആനിനല്ലാതെ മറ്റൊന്നിനില്ല. അലിഫ് ലാം മീം 90 നന്മ ഇപ്പൊ എഴുതി, കേട്ട നിങ്ങൾക്ക്. അല്ലാഹു നിന്റെ ഖിദ്മത്തിലാക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, സഹാബി, ഈ അറബിക്ക് ഏതെങ്കിലും ഖുർആൻ ഒരു ആയത്ത് പഠിപ്പിച്ചു കൊടുക്കുക. ആ അറബിയായ മനുഷ്യൻ കാട്ടറബിയാണ്, കാട്ടില് താമസിക്കുന്നവനാണ്, ഹൃദയത്തിന് മൃദുലതയുള്ളവനല്ല, കറുത്തവനായ അറബിയാണ്. നേരെ വന്നിട്ട് നീ പഠിപ്പിച്ച നാടൻ കാക്കാന്ന് പറയൂലേ, അറബിയ കാട്ടറബി, വലിയ മൃദുലതയൊന്നുമില്ല. നേരെ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലിംനീ മിമ്മാ അല്ലമകല്ലാ, അല്ലാഹു പഠിപ്പിച്ചു തന്നിരുന്നു എനിക്കും പഠിപ്പിച്ചതാ.
ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു ഹിന്ദു വന്നിട്ട് നമ്മളോട് പറയാൻ, അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചതെന്ന് എനിക്കറിയാം, പഠിപ്പിച്ചാൽ നമ്മൾ ആദ്യം പഠിപ്പിക്കണം എന്താ? ഇതിനൊക്കെ പ്രവാചകന്റെ ഒരു ഫിലോസഫി ഉണ്ട്, സല്ലല്ലാഹി അലൈഹി വസല്ലം, ഒരു ഫിലോസഫിയാണ്. പഠിപ്പിച്ചു കൊടുത്തതെന്നറിയോ? ആകാശത്തെ സൃഷ്ടിച്ച അല്ലയെന്നല്ല, ആറ് ദിവസം കൊണ്ടാണ് അള്ളാഹു ആകാശത്തിൽ എത്തിച്ചത്. നമ്മൾ ഹിന്ദുവിനോട് പറയണം, ഐസക് ന്യൂട്ടൻ പറഞ്ഞു എന്നല്ല ശരി, അള്ളാഹു പറഞ്ഞാണ് ശരി. തീർന്നു. വരുന്നവനോട് ഇതൊരു ഫിലോസഫിയാണ്, വരുന്നവനോടുള്ള ഫിലോസഫിയാണ്. ആ സഹാബി അറബിയ കാട്ടറബി, കറുത്തവനായ കാട്ടറബി, ഒന്നും മൃദുലതയില്ലാത്ത അറബി, ആ സഹാബി വന്നിട്ട് പറഞ്ഞു, നിനക്ക് പഠിക്കണോ ഖുർആൻ? പഠിക്കണം സഹാബി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സിൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അഫ്ഖാലഹാ വകാല ഇൻസാനു മാലഹാ യൗമ ഇദിന തുഹദ്ദിസു അഖ്ബാരഹാ ബിഅന്ന റബ്ബക ഔഹാലഹാ. ഈ ഭൂമി കിടുകിടാ പിറക്കുന്ന ദിവസം, ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്ന അവശിഷ്ടങ്ങളെ ഭൂമി വെളിയിലോട്ട് പുറന്തള്ളുന്ന ദിവസം, കാൽപാദങ്ങളുടെ ഇടയിലൂടെ മൂടിയിടപ്പെട്ട മൃതദേഹങ്ങൾ ഒലിച്ചു വരുമ്പോ, ആ മൃതദേഹങ്ങൾ കാലിൽ തട്ടിയിട്ട് പരിഭ്രാന്തിയോടെ മനുഷ്യൻ വിളിക്കുന്ന ദിവസം, വകാലൽ ഇൻസാനു മലഹാ, ഈ ഭൂമിക്ക് എന്തു പറ്റി? വടവൃക്ഷങ്ങൾ കടപുടകുന്നല്ലോ, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നല്ലോ, മൃഗജലങ്ങൾ ചത്തൊടുങ്ങുന്നല്ലോ, ഭൂമി കിടുകിടാ വിറക്കുന്നല്ലോ, അതിന്റെ ഉള്ളിൽ നിന്ന് ലാവയുടെ തിളച്ച ദ്രാവകം പൊട്ടിയൊടുക്കുന്നല്ലോ, ലോകം അവസാനിക്കുന്നല്ലോ, പരിഭ്രാന്തിയോടെ മനുഷ്യൻ നിസ്സഹായതയുടെ നിലവിളിയാണ്. വകാലൽ ഇൻസാനു മലഹാ, ഈ പ്രപഞ്ചത്തിന് എന്ത് പറ്റി പോയി? അപ്പോഴാണ് യൗമ ഇദിന തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ റബ്ബിനോട് പറയുമ്പോ. ഈ അറാബി ഇത് കേട്ട് നിന്നോ, അടുത്തായ തോതി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഫമൈ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ. ഓതിയന്റെ കൂടെ നമുക്ക് ഓതുന്നതിന്റെ പ്രതിഫലം കിട്ടട്ടെ, ഒരു ഹർഫിന്റെ പ്രതിഫലം കിട്ടട്ടെ. ഖുർആൻ നമ്മൾ ഒന്നിച്ചോതിയാൽ റബ്ബിനിഷ്ടമാണ്. ഫമൈ യഅമൽ ഇന്നീ സദസ്സിൽ നിന്ന് പിരിയുമ്പോ വിനീതനായ നിങ്ങളുടെ കൂട്ടുകാരന് തരാനൊന്നുമില്ല. ഈ ഒരു സംഭാവനയല്ലാതെ എപ്പോഴും ഈ ആയത്ത് മനസ്സിൽ വെക്കണേ. ഫമൈ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൈ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശറൻ യറാ. അന്നേ ദിവസം പടച്ച റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോ, ഫമൈ യഅമൽ മിസ്ഖാല ദർറാ, ഒരു അണുമണി തൂക്കം നന്മ ഒരാൾ ചെയ്താൽ, നിസ്കാല ദർറത്ത് എന്ന് പറഞ്ഞാൽ മണൽത്തരിയുടെ പകുതി എന്നാണ്, മണൽത്തരി തന്നെ അത്രയില്ല, നിസ്കാല ദർറ എന്ന് പറഞ്ഞാൽ മണൽത്തരിയേക്കാൾ ചെറുതാണ്. ഒരു മണൽത്തരിയുടെ വലിപ്പം പോലുമില്ലാത്ത നന്മ ഒരാൾ ചെയ്താൽ, ഖൈറനിയറാ, അത് പരലോകത്തവൻ കാണുക തന്നെ ചെയ്യും. ഒരു മണൽത്തരിയുടെ അർദ്ധപകുതിയുള്ള ഒരു തിന്മ നീ ചെയ്താൽ, യറഹു, അത് നീ പരലോകത്ത് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. യായതോതിയപ്പോ അറാബി ചാടിയെഴുന്നേറ്റു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മഹ് 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 മഹ്, നിർത്ത് നിർത്ത്, എനിക്കിതു മതി, ഇനിതിനപ്പുറത്തേക്ക് എനിക്ക് ഖുർആൻ പഠിക്കണ്ട. മഹ് നിർത്ത്, എനിക്കിതിനപ്പുറത്തേക്കൊന്നും വേണ്ട, ഖുർആനിൽ നിന്ന് എനിക്ക് ഇത് പഠിച്ചാ മതി, എന്റെ മരണം വരെ എനിക്ക് ജീവിതത്തിൽ നന്മ ചെയ്യാൻ ഈ ഒരൊറ്റ ആയത്തു മതി. ഫമൈ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ, ആര് അണുമണി തൂക്കം നന്മ ചെയ്തുവോ ആ നന്മയുടെ പ്രതിഫലം അവൻ കാണും. ഇൻഷാല്ലാ നമുക്കത് നാളെ വിശദീകരിക്കാം. ഇതാണ് വോയിസ് ഓഫ് കബീർ ബാഗവി. ഒരണുമണി തൂക്കം നന്മ ചെയ്താൽ റബ്ബിന്റെ മുമ്പിൽ കാണുമെന്നുള്ള ഒരൊറ്റ തത്വത്തിലുള്ള കൂട്ടായ്മ അള്ളാഹു സ്വീകരിക്കട്ടെ. റമദാനിന്റെ 25-ാം രാവ്, പോരുഷയുള്ള രാവ്.
പിരിവുകളൊന്നുമില്ല. ഈ സദസ്സിന് വലിയൊരു ചെലവുണ്ട്. ഈ സുഹൃത്തുക്കൾ, പല നാട്ടിലെ സുഹൃത്തുക്കൾ ഒരു ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിൽ വരും. അൽഹംദുലില്ലാഹ്, നിങ്ങൾ ഒരണുമണി തൂക്കം തന്നെ അതിൽ ചെയ്താൽ യറഹൂ റബ്ബ് കാണുക തന്നെ ചെയ്യും. അല്ലാഹു സ്വീകരിക്കട്ടെ. അതിന്റെ ചെലവിന് വേണ്ടി, ഈ ഖൈറായ നന്മക്ക് വേണ്ടി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും അല്ലാഹു കൈ സദക്ക ചെയ്യുന്നവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ, പ്രസംഗമൊക്കെ നടത്തുമെങ്കിൽ ഓഡിറ്റോറിയത്തിലായത് കൊണ്ട് ആശങ്കയുണ്ട്. പക്ഷെ ഇത്ര സന്തോഷമുള്ള, നല്ല അച്ചടക്കമുള്ള ഒരു സദസ്സ് കണ്ടിട്ടില്ല. അൽഹംദുലില്ലാ, അല്ലാഹു നിലനിർത്തട്ടെ. ഇനി ദുആ വരെ നമുക്കത് നിലനിർത്താം. അല്ലാഹുവേ, ഈ സദക്ക ചെയ്യുന്ന സഹോദരങ്ങൾ അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഞാൻ ഒരു തർത്തീപും കൂടെ പറഞ്ഞുതരാം കേട്ടോ, ഒരു നന്മയും കൂടെ പറഞ്ഞുതരാം. അല്ലാഹുവേ, അവരുടെ കടങ്ങൾ മാറ്റണേ അല്ലാ. റമദാനിന്റെ 25-ാം രാവ് നാടിന്റെ നാനാ ഭാഗത്തുനിന്ന് ഒരുമിച്ച് കൂടിയവർ അല്ലാഹുവേ, ഏതാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ സദഖ ചെയ്യുന്നത്, നീ അതിനെ കബൂലാക്കണേ അല്ലാ. ഇതിന്ന് ബാക്കിയുള്ള തൊട്ടപ്പാലത്തെ ഹാഫുലിയങ്ങൾ കാൺ. അല്ലാഹുവേ, പടച്ചവനെ തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് ദുആ ചെയ്യുന്ന ആ ഹാഫുലിയങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണയല്ലാ. കടങ്ങളുണ്ടെങ്കിൽ മാറ്റണയല്ലാ. രോഗങ്ങളുണ്ടെങ്കിൽ ശിഫയാക്കണയല്ലാ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കും. ആരും ഒഴിവാകരുത്. ഇൻഷാല്ലാ നാളെ നമ്മുടെ ദുആയിൽ നമുക്ക് പെടുത്താം. അല്ലാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ഈ സദസ്സിനെ. അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തണേ. റമദാൻ ക്രമപ്പെടുത്തൂലേ? എങ്ങനെ? നമ്മുടെ ഒരു ദിവസത്തെ നാലായിട്ട് തിരിക്കണം. എത്രയായിട്ട്? അതിലൊന്നാമത്തെ സമയം കുറച്ച് സമയം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തൊക്കെ കാണാൻ ചെലവഴിക്കണം. ബാക്കി മൂന്നെണ്ണം ഞാൻ ഇൻഷാല്ലാ നാളെ പറയാം. ഒരു ഒരു പകുതി അള്ളാഹുടെ ദൃഷ്ടാന്തത്തെ കാണാൻ. സൂര്യനെ കാണുമ്പോ പടച്ചവനെ രാത്രി വന്നല്ലോ റബ്ബേ, വന്നഹാരീദാ തജല്ലാ, പകലുദിച്ചല്ലോ റബ്ബേ. നിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു സമയം, ഒരു ദിവസത്തിന്റെ കുറച്ച് സമയം റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ അതിനുവേണ്ടി യാത്ര ചെയ്യണം. അതിനുവേണ്ടി യാത്ര അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വരുന്ന ജൂലൈ 13-ാം തീയതി ഞാൻ ഇറാഖിലേക്ക് എന്റെ നേതൃത്വത്തിൽ യാത്ര പോകുന്നുണ്ട്. 5 ദിവസം ഇറാഖിലേക്ക്, 68,000 രൂപ. മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സദഖുൽ അസീസ്, കർബലയുടെ കണ്ണീരിൽ കുതിരുന്ന ഭൂമികൾ, ഇസ്ലാം സൗദി അറേബ്യ കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ചരിത്രം ഏറ്റവും കൂടുതലുള്ള നാടാണ്. അതുകൊണ്ടാണ് അമേരിക്ക അത് തകർത്തത്. ഇസ്ലാമിക ചരിത്രത്തിന്റെ ജീവിക്കുന്ന അടയാളമാണ് ഇറാഖ്. അതുകൊണ്ടാണ് അമേരിക്ക ഇറാഖിനെ തകർത്തത്. സൗദി അറേബ്യ കഴിഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഊടും പാവും നൽകിയ നഗരമാണ്. ആ ഇറാഖിലെ സാധുക്കളെ കാണാം, അല്ലാതെ ദൃഷ്ടാന്തവും കാണാം. ജൂലൈ 13-ാം തീയതി 5 ദിവസത്തേക്ക് 13-ാം തീയതി പുറപ്പെടും. 68,000 രൂപ എന്റെ നേതൃത്വത്തിൽ പോകുന്നുണ്ട്. ഇൻഷാല്ലാ പാസ്പോർട്ട് നമ്മുടെ നാഷണൽ ടൂറിസ്റ്റിന്റെ യൂസുഫാജി കൗണ്ടറുണ്ട്. നമ്മുടെ കൊണ്ടോട്ടി എം എൽ എ ബഹുമാനായ ടി വി ഇബ്രാഹിം സാഹിബ്. അല്ലാഹു സ്വീകരിക്കുമാറാക്കും. എല്ലാവരും അവിടെ തന്നെ ഇരിക്കും. ഈ സദസ്സിന്റെ അതിന്റെ കൗണ്ടർ വെളിയിലുണ്ട്. പാസ്പോർട്ടിന്റെ കോപ്പി കൊടുത്ത് പൈസ അവർ പറയുന്ന അഡ്വാൻസ് കൊടുത്ത് ഇൻഷാല്ലാ. യൂസുഫാജി ഇവിടെ ഉണ്ട്. ഒരു 5 ദിവസം ഞാനുണ്ട് കൂടെ ഇൻഷാല്ലാ. ആ ചരിത്രം മുഴുവനും നമുക്ക് പഠിക്കാം. അപ്പോഴേ അതൊരു അതിനൊരു പിക്ചറൈസേഷൻ ഉണ്ടായാലേ പറഞ്ഞാൽ ഇവിടെ നിന്ന് എത്ര ഹർ കർബലാക്കിയ ബാദ് ഇസ്ലാം ജിന്ദാ ഹോഗ. ഇസ്ലാം എന്നും വളർന്നത് കർബലയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് കർബല കൊണ്ട് ഇസ്ലാം തളരൂല. നമ്മുടെ തെറ്റിദ്ധാരണയാണ് ആരധികാരത്തിൽ വന്നാലും ഇനി അധികാരം കിട്ടിയില്ലെങ്കിലും ഇസ്ലാം തളരൂല. കാരണം ഇന്നദ്ദീന ഇൻദല്ലാഹി ലിസ്ലാം. ഫറോവയുടെ കൊട്ടാരത്തിലാണ് മൂസാ നബിക്ക് വളർച്ച കൂടുതൽ കിട്ടിയത്. നമ്മൾ എന്തിനാണ് ഈ ശുഭാപ്തി വിശ്വാസമുള്ളവരായിട്ട് നമ്മളാകും? നമ്മുടെ സമൂഹത്തിന്, ഞാൻ ഇപ്പൊ റമദാന് മുമ്പ് ഒരു പ്രസംഗം നടത്തി, നിങ്ങളെ നെറ്റിലുണ്ടോ ഒന്ന് കേൾക്കണം. നമ്മുടെ സമൂഹത്തിൽ ഒരു ഭീതി പടരുന്നുണ്ട്. മുസ്ലിങ്ങൾ ഒന്നിനും കൊള്ളൂല, അവരെ അവിടെ കൊല്ലുന്നു ഇവിടെ കൊല്ലുന്നു. അതുകൊണ്ട് നമ്മളിനി ഒന്നും കൊള്ളാത്തവരാണ്.
എന്ന ഒരു മിഥ്യാബോധം ആരൊക്കെയോ കൂടി പടിഞ്ഞാറ് നമ്മുടെ ഇടയിൽ നന്നായിട്ട് അടിച്ചേൽപ്പിക്കുന്നു. ചെറുപ്പക്കാരെ, നിങ്ങൾ അതിൽ കുടുങ്ങരുത്. അപ്പോഴാണ് നിങ്ങൾ പലതിലേക്കും തെറ്റിപ്പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹന്ദക്കിലെ കുഴി കുടിക്കുമ്പോൾ പറഞ്ഞത് ഇത് കിസ്റയുടെ ഖജനാവാണെന്നാണ്. ആശങ്കയുടെ പട്ടിണിയുടെ നടുവിൽ പ്രതീക്ഷയുടെ വൃത്താന്തം പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന് മുമ്പോട്ട് പോയത്. അതുകൊണ്ട് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല, അത് വെച്ചിട്ട് നമ്മൾ പിന്നെ വാളും പരിചയമായിട്ട് ഇറങ്ങണ്ട. നമ്മൾ പ്രതീക്ഷയുടെ നടുവിലാണ്. അതിനുവേണ്ടി നമ്മൾ ജീവിതത്തെ കിട്ടപ്പെടുത്തി അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ എൻ്റെ ഒരു പ്രസംഗം റമദാന് മുമ്പുള്ള ഒരു പ്രസംഗം നെറ്റിലുണ്ട്, പ്രതീക്ഷകൾ കൈവിടാറില്ല. ആ പ്രസംഗം ഒന്നും നിങ്ങൾ ഇന്ന് കേട്ടാല് ആ ഒരു ഭീതി അങ്ങ് മാറും. നമ്മൾ വല്ലാതെ ഭീതിപ്പെടുത്തുകയാണ്. നമ്മൾ ചൈനയിൽ മുസ്ലിം പേര് നിരോധിച്ചു. ആര് നിരോധിച്ചു? ഫേസ്ബുക്കിൽ വാർത്തയാണ്. നിങ്ങൾ ഇപ്പോഴത്തെ വീഡിയോ കണ്ടോ, ചൈനയിൽ ദിവസവും എത്ര പേരാണ് മുസ്ലിം ആകുന്നത്? ചൈനൻ പ്രധാനമന്ത്രി മുസ്ലിം മോസ്ക് സന്ദർശിക്കുന്നൊരു ചിത്രം ഇപ്പൊ കിടപ്പുണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്കുക. ജർമ്മനിയിൽ നിന്നൊരു കുട്ടി എന്നെ വിളിച്ചു, മലപ്പുറം വേങ്ങരക്കാരനാണ്. മലപ്പുറംകാരില്ലാത്ത സ്ഥലം വേങ്ങരക്കാരനാണ്. ഉസ്താദ് ജർമ്മനി ഒരു ഡേറ്റ് തരൂ. ഞാൻ പൊന്നു മോനെ ഇല്ല. അപ്പൊ എന്നോട് ഉസ്താദെ, ഞാൻ അവിടെ പഠിക്കുകയാണ്, ബിസിനസ് ചെയ്യുന്നുണ്ട്. അവൻ പറയാണ്, ജർമ്മനിയിൽ ഓരോ നിസ്കാരത്തിനും പള്ളിയിൽ പോകുമ്പോൾ ലോഹർ നിസ്കാരത്തിനും അസന്ദേശം 10-ഉം 15-ഉം പേരാണ് യൂറോപ്യന്മാരും ഇസ്ലാമിലേക്ക് വരുന്നത്. നിസ്കാരം കഴിഞ്ഞാൽ ഇമാമിന്റെ ജോലി കലിമ പറഞ്ഞു കൊടുക്കലാണ്. നമ്മുടെയൊക്കെ മല പള്ളിയിലൊക്കെ നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ട് ഇമാം വിളിച്ചു പറയണം, എന്താ ബക്കറ്റുമായിട്ടൊരു ക്യാൻസർ രോഗി വെളിയിൽ നിൽപ്പുണ്ട്, നിങ്ങൾ സഹായിക്കണം. എന്നെ മഹല്ലുകാർ നോക്കൂല. മഹല്ലുകാരെടുത്തൊരു ക്യാൻസർ രോഗി ഉണ്ടെങ്കിൽ അവരദ്ദേഹം തെണ്ടാൻ പരമയോഗ്യനാന്ന് പറഞ്ഞൊരു കത്തൊക്കെ എഴുതി കൊടുത്തു കൊടുക്കും. അയാളതായിട്ട് വെള്ളിയാഴ്ച പള്ളി വരും. ഓരോ മഹല്ലുകാർ ആ മഹലിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏറ്റെടുക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ മിനിങ്ങാന്ന് കണ്ടൊരു കാഴ്ചയുണ്ട്. വെള്ളിയാഴ്ച ദുബൈയിൽ ഓഫീസ് അവധിയാണ്. ഞാൻ ഇവിടെ ഒരാളെ കാണാൻ പോയപ്പോൾ ഒരു മഹലിലെ ചെറുപ്പക്കാരും മുഴുവൻ അവധിയുള്ള ദിവസം അവിടെ ഒരുമിച്ച് കൂടുകയാണ്. എന്നിട്ട് അവർ തീരുമാനം, നമ്മുടെ മഹലിൽ എന്തൊക്കെ ചെയ്യാം, ഒരു വഫിയ കോളേജ് തുടങ്ങണം, അവിടെ റിലീഫ് നടത്തണം. യു എ ഇയിലെ കണ്ണൂർ ജില്ലയിൽ ഒരു മഹലിലെ ചെറുപ്പക്കാർ അവിടെ വെള്ളിയാഴ്ച ഒഴിവുള്ള സമയത്ത് അവരൊരുമിച്ച് കൂടും മഹലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ. അപ്പൊ നമ്മുടെ മഹലിൽ വികസിക്കും. അള്ളാഹു ചെറുപ്പക്കാർക്കർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാ ആ ഒരു യാത്രയിൽ നമുക്ക് പങ്കാളികളാവാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ബഹുമാനനായ നമ്മുടെ കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. എനിക്ക് അദ്ദേഹത്തോട് ഒരു സ്നേഹമുണ്ട്. ഞാനീ പലതും പറയണോ, എന്നെ കൊണ്ട് ചില ആളുകൾ എന്നെ ലീഗുകാരനാക്കും, ചില മാർസിസ്റ്റ് ഒക്കെ ആക്കും. ഞാൻ അങ്ങനെയല്ല. ഞാൻ ആരൊരു നന്മ ചെയ്താലും പറയും. ഇബ്രാഹിം സാഹിബിനോട് എനിക്കുള്ളൊരു സ്നേഹം, അദ്ദേഹം ഒരു ജനപ്രതിനിധി ആയതോടുകൂടെ തന്നെ ദീനിന്റെ ഒരു ഖാദിമാണ്. ഞാൻ എം ഐ സിയിൽ പ്രഭാഷണത്തിന് പോയപ്പോ അവിടെ എം എൽ എ ആയപ്പോഴും അതിനു മുമ്പും ബക്കറ്റ് പിരിക്കാൻ അദ്ദേഹം ഉണ്ട് അവിടെ. കാരണം അവിടുത്തെ വാഫി കുട്ടികൾക്ക് വേണ്ടി, വഫിയക്ക് വേണ്ടി ഒരു എം എൽ എ ആയതോടുകൂടെ തന്നെ ബക്കറ്റ് പിരി നടത്താൻ അദ്ദേഹമുണ്ട്. അദ്ദേഹം ഒരു ജനസേവകനാണ്, ഒരു ദീനി സേവകനാണ്. അള്ളാഹുവിന്റെ ഐശ്വര്യം അദ്ദേഹത്തിന്റെ ജനസേവനത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല പ്രതീക്ഷകളും ഉയരങ്ങളും താണ്ടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടി സ്റ്റേജ് നമുക്ക് സ്പോൺസർ ചെയ്തു തന്നത് നമ്മുടെ റോയൽ ഡ്രൈവ് യൂസ്ഡ് കാർസിന്റെ മുജീബാണ്. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ ആഫിയത്തും നൽകട്ടെ. എല്ലാവിധ കാറുകളുടെയും യൂസ്ഡ് കാറുകളുടെ വലിയ പ്രധാനപ്പെട്ട ഒരു വിശ്വസ്തരായ കച്ചവടക്കാരാണ്. അതോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്താണ്. ഞാനന്ന് കുവൈറ്റിലെങ്ങാണ്ടാണ് ഞാൻ വിളിച്ച് മുജീബിനോട് ചോദിച്ചു, ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ട്, ഒന്ന് സ്പോൺസർ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് അൽഹംദുലില്ലാഹ് നൽകി. അള്ളാഹു ഒരു കച്ചവടത്തിൽ പറക്ക നൽകട്ടെ. ഒരു കുറേ സഹോദരങ്ങളാണ് നമുക്കെല്ലാവർക്കും. അള്ളാഹു അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ പറക്കത്ത് നൽകട്ടെ. റോയൽ ഡ്രൈവ് അള്ളാഹുവിന് ഉന്നതിയിൽ എത്തിക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറാത്തുകളും നൽകട്ടെ. അതോടൊപ്പം തന്നെ ഹെന്ന സിൽസ് കൊണ്ടോട്ടിയാണ് അനൗൺസ്മെന്റ് നൽകിയത്. ലിനൻ കണക്ഷൻ കോട്ടക്കൽ, നസീമ വെഡ്ഡിംഗ്, സഫ വെഡ്ഡിംഗ്, പ്രീതി സിൽസ് ഒക്കെ, നെക്സ ടൈൽസ്, ഇതൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാർക്കിംഗ് സ്ഥലം തന്ന രണ്ട് സിനിമാ തിയേറ്ററുകാരാണ്. അപ്പൊ അവർക്ക് എങ്ങനെ അഭിവാസ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭർത്താവിന്റെ തൊഴിലിൽ വറക്കത്തുണ്ടാവാൻ വേണ്ടി ഭാര്യ മുസ്ലിയാരയിൽ എഴുതി കൊടുത്തു. ദുആ ചെയ്യാൻ വേണ്ടി പോയപ്പോ ഒരാൾ എഴുന്നേറ്റ് ദുആ ചെയ്യല്ലേ, അവരുടെ ഭർത്താവ് പള്ളിയിലെ കവർ വെട്ടുകാരനാണ്. അതിനകത്ത് ഐശ്വര്യം ഉണ്ടായാൽ പിന്നെ നമ്മൾ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ മാതിരി. ഏതായാലും അള്ളാഹു നന്മ ചെയ്യാൻ അവർക്ക് തൗഫീഖ് നൽകട്ടെ. ആംബുലൻസ് സൗകര്യം നൽകിയ നെച്ചിക്കാട്ടിൽ ജ്വല്ലറി, അൽസൈന ടെക്സ്റ്റൈൽസ് നോട്ടീസ് നൽകി ജലീൽ സാഹിബ്. ഈ റോസലോഞ്ച് ഓഡിറ്റോറിയം നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി വിട്ടുതന്നു. അതുകൊണ്ട് അതിന്റെ ഒരു എല്ലാവിധ ശുദ്ധിയും നമ്മൾ സൂക്ഷിക്കണം, ഒന്നും വൃത്തികേടാക്കരുത്. നമ്മൾ ഏറ്റവും നല്ല വൃത്തിയുള്ളവരാകണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അവർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.